ജഗത്വ്യാപകം നിർമ്മലം നിർഗുണം ത്വം നമാമി ഈശ്വരം സദ്ഗുരും സായിനാഥം. ഇന്നലെ രാത്രി നിന്റെ പണവും പ്രതീക്ഷിച്ച് വളരെ നേരം ഞാൻ കാത്തിരുന്നു. ഞാൻ ആവശ്യപ്പെട്ട 10,000 രൂപ ഉടനെ തന്നെ എത്തിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ തവണ ഞാൻ കടം വാങ്ങിച്ച പണം ഇതുവരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. എന്നെ മുഷിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. പതിവ് പോലെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുക. ഇത്തവണ എന്റെ കയ്യിൽ പണമില്ല, എന്നോട് ക്ഷമിക്കൂ. താഴെ വെച്ച് കാണുമെന്ന് നീ ധരിച്ചോ. നിന്റെ മറുപടിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. എന്തു പറയുന്നു? പണം ഞാൻ കൊടുത്തേക്കും, പക്ഷേ ഇത് അവസാനത്തെ തവണയായിരിക്കും. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന വിരുന്ന സൽക്കാരത്തിൽ ഈ ബാഗ് നീ കൈമാറണം. കൊണ്ടുപോയിക്കൊള്ളു. എല്ലാം വളരെ ഭദ്രമായിരിക്കണം. കൈ വിടാനാ പറഞ്ഞു. കൈ വിടുന്ന എന്നെ കൊണ്ട് ഒക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ല. ഒക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതൊക്കെ ഒരു ഭാര്യ ചെയ്യേണ്ട ജോലികളാണ്. ഈ വയസ്സ് കാലത്ത് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചാൽ ആൾക്കാർ കണ്ടാൽ എന്താ പറയുക? ആള് കണ്ടാൽ എന്താ ഒന്നും പറയില്ല. ഞാനിതുകൊണ്ട് അവിടെ പോകാനാ? ഒക്കൂലാണ് ഇങ്ങനെ കണ്ണിച്ച് പറയില്ലാത്ത ഒരു മനുഷ്യൻ. ഇത്രയും നടക്കാൻ എനിക്ക് ആരോഗ്യമില്ല. ഒന്നാമത് ഞാനൊരു ആസ്മാക്കാരിയാണ്.
ഈ കണ്ട തുണിയെല്ലാം കൂടെ കൂടി അലക്കാൻ കൊടുത്താൽ ആ അലക്കുകാരൻ എന്തുമാത്രം പണം കൊടുക്കേണ്ടി വരും. അതൊരു പാഴ്ച്ചെലവല്ലേ? ഈ അച്ഛന് കാണുന്നൊക്കെ പാഴ്ച്ചെലവാ. സുഖമില്ലാത്ത അമ്മയെ കൊണ്ട് അലക്കിക്കേ, ഞാൻ ഇതൊക്കെ എടുത്തേ ജ്യോതിക്ക് കൊടുക്കാൻ പോവാ. ആ ഓ, നിങ്ങൾ ഇത്ര ലുപ്തനായി പോയല്ലോ. വെറുതെയല്ല നാട്ടുകാർ വിളിക്കുന്നത്. ഊരോ മുഴുകി ചന്ദ്രപ്പിള്ളേന്ന്. എന്താ ഇന്ന് പണയം വെക്കാൻ വേണ്ടി വന്നതാ? ഇലക്ട്രിക് വിളക്കുകളൊക്കെ വന്ന ഈ കാലത്ത് നിലവിളക്കിന് മാർക്കറ്റ് ഇല്ലല്ലോ കുട്ടപ്പ. അയ്യോ അങ്ങനെ പറയരുത്, പിള്ളേര് പട്ടിണിയാ. ഇത് വെച്ചിട്ട് ഒരു 50 രൂപ തരണം. 50 രൂപയോ? നീ ആളുകൊള്ളാവല്ലോ. ഇവിടെ വിറ്റാൽ കിട്ടുവാ 50 രൂപ. ഞാനൊരു 20 രൂപ തരാം. അയ്യോ അത് പോരാ. ഇതാ മനുഷ്യന്റെ സ്വഭാവം. അവ്യക്താനന്ദ സ്വാമികൾ ഈ അടുത്ത അവസരത്തിൽ കൂടെ പറഞ്ഞു, എത്ര കിട്ടിയാലും പോരാ 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 എന്ന് വിലപിക്കുന്നവരാണ് മനുഷ്യർ. എന്നാതെ ഒരു 16 രൂപയുണ്ട്. 16? അതെന്തൊരു കണക്കാ. 20 രൂപ തരാമെന്ന് സമ്മതിച്ചതല്ലേ? 20 തരുന്നത്. അതിനകത്തുനിന്ന് 2 രൂപ എന്റെ പലിശ ഞാനിങ്ങ് എടുത്തു. ബാക്കി എത്രയുണ്ട്? 18. 18. അതിൽ നിന്ന് 1.25 രൂപ അഭയാർത്ഥിക്കരം. നമ്മൾ എന്തോ ചെയ്യാനാ, സർക്കാരിന്റെ നിയമങ്ങളല്ലയോ. അഭയാർത്ഥിക്കരം എന്നെ നിർത്തി. സർക്കാർ നിർത്തി ശരിയാ, പക്ഷെ സർക്കാർ നിർത്തിയെന്ന് വെച്ച് നമുക്കത് പെട്ടെന്ന് നിർത്താൻ നോക്കൂ. താൻ അകത്തോട്ടൊന്ന് കയറി നോക്ക്, ജാനയ്ക്ക് വെച്ചുകൊള്ളുമ്പോ സമയമുള്ളൂ. എത്ര ആളാ ഉണ്ണാനുള്ളതെന്ന് നോക്ക്. എല്ലാം അവളുടെ സ്വന്തക്കാരെന്നാ പറയുന്നു. നമുക്ക് വല്ലതും ഉണ്ടാ നോക്കൂ. എപ്പൊ ഞാൻ കരുതി എന്നാ ഇങ്ങനെ ഒരു അഭയാർത്ഥിക്കാരോ പിരിച്ചു കളയാവുന്നു. അതെല്ലാം കഴിച്ച് ബാക്കി തുകയുന്ന നല്ല പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഇയാളെ ഓട്ടോളൊക്കെ എടുത്തുകൊണ്ട് പോയാ. വാങ്ങിക്കാതിരിക്കാൻ നോക്കും, പിള്ളേര് പട്ടിണി കിടന്ന് ചത്തു. അങ്ങനെ വഴിക്ക് വാ. 1, 2, 3 എത്ര പിള്ളേരുണ്ട്? 6, 7, 8 മൂത്ത വച്ചിന് എന്തോ പ്രായം വരും? 15, 16. പടവലുണ്ടോ? ഞാൻ ഓട്ടോളം കിട്ടുന്നു പോ. ചേട്ടാ ചതിക്കരുത്, പിള്ളേര് പട്ടിണി കിടന്ന് ചത്തു. എന്റെ മുമ്പിൽ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തി അങ്ങോട്ട് വന്ന പണം പിന്നെ എന്റെ മുമ്പിൽ വെച്ച് എണ്ണുന്നത് മാന്യനായ എന്നെ അവഗണിക്കലല്ലയോ? അല്ലയോ? വേറെ 25 പൈസ കൂടെ ഉണ്ട്. കണക്ക് കറക്റ്റായിരിക്കണമെന്നാ അദ്ദേഹം പറയാറ്. ആരാ? അച്ഛന്റെ അവ്യക്താനന്ദ സ്വാമികൾ. പിരിഞ്ഞു കിട്ടാനുള്ള പണമൊക്കെ കിട്ടിയോടാ? പണം മാത്രമല്ല മറ്റ് പലതും കിട്ടും. എനിക്കറിയാം. എടാ പലിശ ശകലം കൂടുതലാണേലും മനസ്സറിഞ്ഞ് നിന്റെ അച്ഛൻ പലരെയും സഹായിച്ചിട്ടുള്ളവനാ. കിട്ടും. ആ അതുകൊണ്ടായിരിക്കും അവര് പ്രത്യേകം പറഞ്ഞത് നിന്റെ മൊന്തയ്ക്ക് അല്ല നിന്റെ തന്തയ്ക്ക് കൊണ്ട് കൊടുക്കാന്ന്. അച്ഛ അച്ഛനുള്ള സ്നേഹം കൊണ്ട് പറയാ. ഇന്ന് കിട്ടിയൊക്കെ ഞാൻ എടുത്തോണ്ട് വെച്ച. അങ്ങനെ എടുക്കണ്ട. അല്ലേ നിനക്ക് തരുന്ന ചാപ്പാടിന് മാത്രം തന്നെ എനിക്ക് എന്തുമാത്രം പലിശ കിട്ടണ്ടെന്ന് അറിയാമോ? അതെ കിട്ടിയതെല്ലാം അച്ഛനും വേണം. പിന്നെ 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 നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്നാ ആ മിറ്റ വഴിക്കുന്ന ചൂലും ആ വടയും അഞ്ചാറ് കല്ലും ആ ചെറുവയൊക്കെ എടുത്തുണ്ടോ? ഇനി തലക്കിന്റെ വട്ടുണ്ടോ? ഇങ്ങനെ പോറങ്ങ് വട്ടാവും. ഞാൻ നമ്പ്യാര മാഷയുടെ വീട്ടിൽ ചെന്നപ്പോ കള്ളപ്പലിശ വാങ്ങിച്ചതും പോരാ, ഇനിയും നിനക്ക് രൂപ വേണമെന്ന് ചോദിച്ചത് തൊഴിച്ചു. ഇത് കണ്ടോണ്ടിന്ന് എടപ്പെമ്പറന്നോട് എന്നെ അടിച്ചു. മിറ്റം തൂക്കുന്ന ചൂല് വച്ച് ഞാൻ പ്രാണരക്ഷാർത്ഥം ഓടി നമ്മുടെ ഫയൽമാൻ കുട്ടമ്പിള്ളയുടെ വീട്ടിൽ ചെന്നപ്പോ കുസ്തി മുറയില് അയാൾ എന്നെ ഒന്ന് പ്രയോഗിച്ചു. അച്ഛൻ എന്നെ ഗുരുത്തു ദോഷയാക്കരുത് കേട്ടോ. അച്ഛനായതുകൊണ്ട് എനിക്കിതെല്ലാം കൂടെ അങ്ങോട്ട് തരാൻ ഒക്കുവോ? എടാ പണം എടുക്കാനെ. നീ പണം കൊടുക്ക. 1, 2, 3, 4, 5. അച്ഛാ നമ്മുടെ രാമിള എത്ര രൂപ തരാനുള്ളത്? പലിശ 25 രൂപ. 25, 26, 27, 27, 20 എടാ മോനെ ഗുരുവായൂർ അമ്പലത്തിലെ കേശവനാണെങ്കിൽ എത്ര വയസ്സായിരുന്നു എനിക്കറിയാമോ? എനിക്കറിഞ്ഞു. 60. ഇനി എന്റെ മോനെ എനിക്ക് 61, 62, 63. പണം ചെറുവാ. അല്ലേ ഞാൻ മറ്റുള്ളവരെ ഇറക്കുന്ന വരെ നീ എന്നോട് ഇറക്കി തുടങ്ങിയടാ. എന്നെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഊണ് ഉറക്കം അല്ലാതെ വേറെ എന്താ ഇവിടെ പണി? എനിക്ക് ഈ തൊഴിലിനെ ചെയ്യാൻ വയ്യ. എന്നാലേ ഇന്ന് മുതൽ നിനക്ക് ചോറ് തരാൻ എനിക്കും വയ്യ. തടി പോലെ ആയല്ലടാ. പുറത്തെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ മതി. ഓ പുറത്ത് അമ്മേ
ഞാൻ പോകും. കുഞ്ഞിനോട് നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ലേ കുഞ്ഞ, എന്നാ ഒരു കാര്യം ചെയ്താട്ടെ, ഒരു തൊട്ടിലേറ്റി അതിനകത്ത് കിടന്ന് ഞാൻ കാട്ടിയാട്ടെ. അമ്മേ, അമ്മ ദുഃഖിക്കരുത്, എന്നെ പ്രസവിച്ചില്ലെന്ന് വിചാരിച്ചാൽ മതി. ഈ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന തൊഴിലെനിക്ക് വേണ്ടി. സത്യം പറഞ്ഞോ, ഇവൻ എനിക്ക് ജനിച്ചതോ അതോ ഹരിച്ചന്ദ്രൻ ജനിച്ചതോ? അനാവശ്യം പറയരുത്, ഹരിച്ചന്ദ്രനെ ഞാൻ കണ്ടിട്ട് പോലില്ല. എന്റെ മോൻ കരയരുത് കേട്ടോ, അച്ഛൻ വെറുതെ പറഞ്ഞത് അല്ലയോടാ? വെറുതെ പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. അവൻ ചുണയുള്ള അച്ഛന്റെ മകനാണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങും. അച്ഛന് ചുണയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, മകന്റെ ചുണമാണ് ഞാൻ ഇപ്പൊ കാണിച്ചാ. ഞാൻ അവൻ എവിടെ പോവാൻ, കൂടി ഒന്ന് എറണാകുളം വരെ. മനസ്സിന്റെ മാധവീലതയിലിരിക്കും മധുമാസ പക്ഷി, മനസ്സിന്റെ മാധവീലതയിലിരിക്കും മധുമാസ പക്ഷി, നിന്റെ ചിറകുമുറുമ്മി നടക്കുമ്പോൾ ഒരു യുഗം ഒരു നിമിഷം എനിക്കൊരു. കൊച്ചു കുഞ്ഞിനെ പോലെയാണ്, അമ്മ അടുത്തില്ലാത്തപ്പോ കരയുന്ന കുഞ്ഞിനെ പോലെയാണ് വേണുവേട്ടൻ ഞാനില്ലാത്തപ്പോ. സത്യം, എനിക്കെല്ലാം നീയാണ്. എന്റെ ഓരോ നിമിഷങ്ങളെയും മധുരമാക്കുന്നത് നിന്റെ സാമീപ്യമാണ്.
ഇത് നിത്യമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് ആര് പറഞ്ഞാലും വേണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഉടനെ നമ്മുടെ വിവാഹം നടക്കും. ശ്യാമളേ, ശ്യാമളയോ? അവര് വീട് മാറിപ്പോയല്ലോ. എവിടെയാണെന്ന് അറിയാമോ? അറിയില്ല സാർ. നിങ്ങൾ എന്താ ഈ കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. നിങ്ങളല്ലേ ഇപ്പൊ കാണിക്കുന്നത്? എടാ, ഒരു പട്ടിയെ പേടിച്ച് റോഡിലോട്ട് ചാടിയപ്പോ റോഡിൽ നിൽക്കുന്നു ഒരു പേപ്പർ കുട്ടി. ആ എഴുതേക്ക് എഴുതേക്ക് എഴുതേക്ക്. ആ ഒരു പേപ്പർ ചെയ്യ. ഇതൊക്കെ പഴയ പേപ്പറാ, തൂക്കി വിട്ടാൻ കൊച്ചമ്മ സമ്മതിച്ചതാ. ആ ഇതെല്ലാം കൂടെ തൂക്കി വിട്ടാൽ എന്തോ കിട്ടും, ഒരു ഒന്നൊന്നര രൂപ കിട്ടും. എന്നാ ഒരു രൂപ പേപ്പർ ചെയ്താ. പേപ്പർ പേപ്പർ ഇന്നത്തെ ദിനപത്രം പേപ്പർ. ഒരു പേപ്പർ ചെയ്യാ. മലയാള മനോരമ മാതൃഭൂമി കേരള മുതൽ തരുന്നതാ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുന്നു. ആദ്യമായി? എടോ, ഇതിനു മുമ്പ് എത്രയോ പേര് തലകുത്തിയിരിക്കാൻ തുടങ്ങി. തകഴിയുടെ സുപ്രസിദ്ധ നോവലായ ചെമ്മീൻ ചലച്ചിത്രമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചെമ്മീനോ? ചെമ്മീൻ നമ്മൾ കണ്ടിട്ട് വർഷങ്ങളായല്ലോ. ഇതെന്നത്തെ പേപ്പറാണ് നാപ്പടോ? പയോളി അതലറ്റിക് ക്ലബ് വാർഷികാഘോഷം നാളെ വൈകുന്നേരം 7 മണിക്ക് അനുഗ്രഹീത നടനായ ശ്രീ സത്യൻ ഉദ്ഘാടനം ചെയ്യുന്നു. സത്യനോ? ഇത് പഴയ പേപ്പറാണല്ലോ, പിടിക്കാനെ. പൊന്നമ്മായി, ഈ കാലത്ത് ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് യാതൊരു രക്ഷയില്ല. എവിടെ ചെന്നാലും സ്ത്രീകൾക്കാണ് മുൻഗണന. ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് ചെന്നാലും അവിടെയും സ്ത്രീകൾക്കാണ്. ഇനി ബസ്സിൽ കയറി യാത്ര ചെയ്യാന്ന് വെച്ചാലും അവിടെയും കാണാം സ്ത്രീകൾക്ക് മാത്രം. ഒരു സിനിമ കാണാന്ന് വിചാരിച്ചാ പിന്നെ പറയേം വേണ്ട. അപ്പൊ ഈ വേഷം കെട്ടി ഒന്ന് ശ്രമിച്ചാലോ എന്ന് വിചാരിച്ചു. കിട്ടിയാനെ തല്ലേ. അതിനു മുമ്പ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഡ്രൈവർ ലോണിക്കുന്നു പറഞ്ഞ് ഇവിടെ ആരേലും വന്നാ ഇവിടെ ഇരിക്കാൻ പറയണം കേട്ടോ. ആരെ? കമലമ്മയോ? ഇങ്ങ് വരൂ ചേച്ചി. പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നില്ലേ? കൊടുത്തിരുന്നു. സ്വഭാവശുദ്ധിയും സത്യസന്ധതയുമുള്ള ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട്. നേരിട്ട് ഹാജരാകുക. നമ്പർ 6 ശങ്കരമംഗലം റോഡ് എറണാകുളം. ശരിയാണല്ലോ. ശരിയോ? നിങ്ങളുടെ വീട്ട് നമ്പർ 9 അല്ലേ? നേരാ. ഞങ്ങളും ഒരു പരസ്യം കൊടുത്തിരുന്നു. എന്റെ ജ്യേഷ്ഠ മകൻ ഗോപാലിനെ 4 മാസമായി തലയ്ക്ക് തീരെ സുഖമില്ല. ഞങ്ങളെ കൊണ്ട് നോക്കാൻ വയ്യാതായപ്പോൾ ഞങ്ങളുടെ ആളെ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ വീട്ട് നമ്പർ 6 അല്ലേ? അവര് വേറെ 9 ഇട്ടിരിക്കുന്നു. അയ്യോ, ഒരു കാര്യം ചെയ്യാം. ഡ്രൈവർമാർ ആരെങ്കിലും അവിടെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കും. ഗോപാലിനെ പരിചരിക്കാനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ വന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. പ്രശ്നം തീർന്നില്ലേ? ശരി ചേച്ചി, വീട്ടിൽ ആരുമില്ല, ഞാൻ പോട്ടെ. ശരി, ഞാനും വെളിയിലേക്ക് വരുന്നില്ല. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരാളെ പരിചരിക്കാൻ ആരോഗ്യവും തന്റേടവുമുള്ള ഒരു യുവാവിന് ആവശ്യമുണ്ട്. നല്ല ശമ്പളവും സുഖമായ താമസ സൗകര്യവും. നേരിട്ട് വന്ന് കാണുക. നമ്പർ 9 ശങ്കരമംഗലം റോഡ് എറണാകുളം. നമ്പർ 9 ശങ്കരമംഗലം റോഡ്. ഇവിടെ ആരില്ലേ? പരസ്യം പത്രത്തിലെ
ഡ്രൈവർ ജോലിക്ക്. ഡ്രൈവർ ജോലിക്കോ? അയ്യോ വസ്തു തന്നെ. അവിടെ ലൈസൻസ് ഉണ്ട്. കാർ ഓടിക്കാനല്ലേ ലൈസൻസ്? ഞാനേ രോഗിയെ പരിചരിക്കാൻ വന്നതാണ്. ആർക്കാണ് രോഗം? പിന്നെ ലൈസൻസ് ഇല്ലാതെ കുട്ടി നടന്നാലുണ്ടല്ലോ. സർക്കാരുകാർ വന്ന് അവരുടെ കിർക്കനാശുപത്രി കൊണ്ടിട്ട് അടച്ചിടാൻ. ശ്യാമളെ, നിന്നെ തിരക്ക് ഞാൻ വല്ലാതെ വിഷമിച്ചു. നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവരാണ് ദേവകി ചേച്ചി. ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എന്നെ വളർത്തിയ ശങ്കരപിള്ള അമ്മാവനെന്ന് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനാ. ശ്യാമളെ, ഈ പ്രാന്തന്മാരുള്ള വീട്ടിൽ മനസമാധാനത്തോടെ നീ എങ്ങനെ കഴിയുന്നു? പ്രാന്തന്മാരോ? അയ്യോ, തുറന്നു വിടല്ലേ, കടിക്കും. ഞാൻ വല്ലാതെ പാടുപെട്ടു അകത്തെടുത്തിട്ട് പൂട്ടാനായിട്ട്. അയ്യോ, അത് ദേവി ചേച്ചിയുടെ അനന്തരവനല്ലേ, ചന്ദ്രപ്പൻ. ചന്ദ്രപ്പൻ ഒരു രോഗവുമില്ല. എന്റെ പിടിച്ച പാറ. അയ്യോ, ഞാൻ സത്യത്തിന് പ്രാന്താണെന്ന് വിചാരിച്ചു. അയ്യോ, ഇതെല്ലാം പത്രത്തിൽ ഒന്ന് പരസ്യത്തിന്റെ നമ്പർ കണ്ട് വെച്ചവ. പിന്നെ നിന്നെ ഈ വേണ്ടോ? ആദ്യം മറ്റൊന്നും സംഭവിക്കാതിരുന്നത് കേട്ടാ. ഏതായും ചന്ദ്രപ്പുര ഒരു കൂട്ടായാലോ. പത്മനായാലും ചന്ദ്രപ്പുരോട് ഇത് സംസാരിക്കും. ഞങ്ങൾ അപ്പുറത്തോട്ട്. നമ്മുടെ ചക്രവാളം പത്രമല്ലേ? പത്രമല്ല, പത്രാധിപർ ആർ ആർ ദാസ്, എന്റെ അമ്മാവൻ. ഇപ്പൊ എവിടെയാണെന്ന് ഒരു പിടിയില്ല. അത് എവിടെയാ ജോലി? നമുക്ക് ഇവിടെ എങ്ങാനും വല്ല ജോലി നോക്കിയെടുത്താലോ? അത് കൊള്ളാം. ചൂടായിട്ട് പറഞ്ഞ് ഞാൻ തരാം. കേട്ടോ, പുതിയതായി ആരംഭിക്കുന്ന ഞങ്ങളുടെ കോക്കനട്ട് ഷെൽ പ്രോഡക്റ്റ് എന്ന കമ്പനിയിലേക്ക് ടൈപ്പിസ്റ്റുകൾ, ക്ലാർക്കുമാർ മുതലായവരെ ആവശ്യമുണ്ട്. നേരിട്ട് ഹാജരാകുക മാനേജർ. ചന്ദ്രപ്പ, ഇവിടെ ആ പേരുടെ ഒരു ചത്ത വീട് പോലെ ഉണ്ടല്ലോ. ആ എനിക്കും തോന്നി. എന്നാ ചത്തവരെങ്കിലും കണ്ട്? ആരെ കാണുന്നില്ല. ഹലോ, ഇത് കോക്കനട്ട് ഷെൽ കമ്പനിയാണ്. മത്തായിയാണോ സംസാരിക്കുന്നത്? മുതലാളിയാണോ? മത്തായിയാണ് സംസാരിക്കുന്നത് മുതലാളി. ആ, ഞാന് പള്ളിരുത്തിയൂർ ഒന്ന് പോയിട്ട് ഉടനെ വന്നേക്കാം. ഇന്റർവ്യൂവിന് ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെ ഇരിക്കാൻ പറയും കേട്ടോ. ശരി സാർ. എനിക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ എന്ന നിലയാണല്ലോ. ആ, എന്ത് പറ്റി? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഇന്റർവ്യൂവിന് വന്നവരാ. അയ്യോ, വേർത്ത് വല്ലാതെ നാദശനായിപ്പോയല്ലോ. മുതലാളി താമസിച്ചേ വരും, അതുവരെ ഞാൻ ഇവിടെ നിൽക്കണം പോലും. സാറിന് ഇവിടെ ഇരിക്കാമല്ലോ. എന്റെ പെണ്ണും പിള്ളയെ ഇന്ന് രാവിലെ ആശുപത്രി കൊണ്ട് ചേർത്തിട്ട് വന്നതാ. ഇന്ന് രോഗം പ്രസവോ? പ്രസവോ? ഇപ്പോഴത്തെ പ്രസവം പ്രസവിച്ചാ പറയാൻ പ്രസവിച്ചത്. എന്റെ അമ്മാവിയുടെ കാര്യം ആലോചിച്ചു തന്നെ അതിനോട്. അമ്മാവിക്ക് ഗർഭമുണ്ടായിരുന്നു. ഇതുപോലെ ആശുപത്രി കൊണ്ടുപോയി. അമ്മാവിന് കൂടെ പോകാനത്തില്ല. അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ച് പറഞ്ഞു അമ്മാവിക്ക് ഗർഭമില്ല. തിരിച്ച് വന്ന് ആശുപത്രിയുടെ ഗേറ്റിന്റെ അവിടെ വരിക. അമ്മ പ്രസവിച്ചു. പ്രസവിച്ച് വീണ കുട്ടി മെയിൻ റോഡാണെന്ന് അറിയാൻ പാടില്ല. അത് നേരെ റോട്ടിലേക്ക് ഓടി. ഒരു കാറ് വന്ന് കുട്ടിയെ അടിച്ചു. കുട്ടി മരിച്ചു. ആ ഷോക്കിൽ അമ്മാവിയും മരിച്ചു. നിങ്ങളൊരു ഉപകാരം ചെയ്യാം. എന്താ, ഞാൻ ആശുപത്രി പോണം. പിന്നെ ഞാൻ ആശുപത്രി പോയിട്ട് വരുന്നവർ ഇവിടെ ഇന്റർവ്യൂവിൽ ആരെങ്കിലും വന്നെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറയണം. എടാ പത്മ, ഗേറ്റ് തുറക്കുന്നതിന് മുമ്പേ അവൻ ചോർന്നു പോയല്ലോ. ഈ കണക്കിന് അവൻ ആശുപത്രിയിലെ എത്തുന്നതിന് മുമ്പേ അവൻ തന്നെ പ്രസവിച്ചു. അത് ഉറപ്പാ. പിന്നെ ഇവിടുത്തെ ഉദ്യോഗം നമുക്ക് രണ്ടുപേർക്ക്. എന്തുദ്യോഗം? പോയ പ്യൂണ്ട് കൈകൊണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നവരെല്ലാം നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. അവരെയൊക്കെ പറഞ്ഞയക്കും. മുതലാളി വരുമ്പോൾ നമ്മൾ രണ്ടും മാത്രം അവശേഷിക്കും. ഉദ്യോഗം നമ്മുടെ കയ്യിലിരിക്കും. എന്റെ പൊന്ന് പത്മ, എനിക്ക് ബുദ്ധിയുണ്ടല്ലോടാ. ഉണ്ടല്ലോടാ ബുദ്ധി. എന്നാ പിന്നെ നമുക്ക് അങ്ങ് ഒഴിഞ്ഞിക്കാം. ഞാൻ മുതലാളി, നീ മാനേജർ. അത് മാറി വിശ്വസിക്കണ്ടേ? മുതലാളി ആവാനുള്ള പേഴ്സണാലിറ്റി എനിക്കും. ഞാൻ മുതലാളി, നീ മാനേജർ. അപ്പോഴേ എന്നാ മാനേജർക്ക് മുതലാളിയേക്കാൾ കൂടുതൽ പവർ. ഓക്കെ. ആരാണ് പുറത്ത്? യെസ്, കമിങ്. ഡേയ് മാനേജർ,
ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. ടൈപ്പിസ്റ്റുകൾ ആവശ്യം ഉണ്ടോ എന്ന് അറിഞ്ഞു. എന്താ പേര്? റോസി ഡിസോസ. എനിക്ക് നല്ല സ്പീഡാണ് സർ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. വേണമെങ്കിൽ എന്നെ ടെസ്റ്റ് ചെയ്യാം. എന്തോണ്ട് നീളം? അഞ്ചടി മൂന്ന് ഇഞ്ച്. അളന്ന് നോക്കാം. എങ്ങനെയായാലും എന്നെ നിങ്ങൾ എടുക്കണം സർ. ശരി, ഞാൻ അളക്കാം. മൂന്ന്, ഒന്ന് നാല് മുക്കാലും കാലും, അഞ്ച് രണ്ട്. ആ അഞ്ചടി രണ്ട് ഇഞ്ച് ഉണ്ട്. അഞ്ചടി രണ്ട് ഇഞ്ചും ഞാൻ പോയിന്റ് ചെയ്തിരിക്കും. എന്നാ മാനേജർ അങ്ങനെയൊക്കെ പറയും. കമ്പനിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില അല്പം മോശമാണ്. ഒരു രണ്ട് മാസം കഴിഞ്ഞ് വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം. സാർ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. മാനേജർ പറയുന്ന ഇടയ്ക്ക് മുതലാളി കേൾക്കണം. താനെന്തിനാണ് എന്നാ മനസ്സിൽ? ഇടയ്ക്ക് ഭരതവരെയൊക്കെ ഇങ്ങനെ നിയമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഗതി എന്താവും? അല്ല, ആ റോസി ഡിസോസയുടെ സ്പീഡ് കണ്ടപ്പോഴും എന്റെ ബ്രേക്ക് ലൈൻ പൊട്ടിപ്പോയ തടിയ. ഹലോ ഹലോ മത്തായി, ഇന്റർവ്യൂവിന് ആളൊക്കെ വന്നോ? മത്തായി പ്രസവിക്കാൻ പോയിരിക്കാണ്, ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നു. അച്ഛൻ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കായിരിക്കണം. ഇനി ഞങ്ങൾ ഇരിക്കുകയില്ല. തലമുറകളായി നിങ്ങൾ ഞങ്ങളെ ഇരുത്തിയതിന്റെ ഫലമാണ് ഞങ്ങളുടെ വർക്കം ഇന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ ആരാ? ഇവിടെ ഒരു തൊഴിലില്ലാ പാർട്ടി ഉള്ളതറിയാമല്ലോ, അതിന്റെ നേതാവാണ് ഞാൻ. എന്റെ പാർട്ടിയിലും എന്റെ പാർട്ടിയുടെ തത്വങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ജോലി കൊടുക്കൂ. മർദ്ദിതരും അവശരുമായ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹത്തെ ഈ കാലഘട്ടം പ്രസവിക്കും. അഭിവാദ്യങ്ങൾ. അളിയോ, വരുന്ന തല്ലിന്റെ ഒരു മുന്നോടിയാണ് അടുത്തവണ് നമ്മളെ തട്ടി. നിങ്ങൾ തൊഴിലില്ലാത്തവരുടെ സംഘടനയിൽ മെമ്പറാണോ? നിങ്ങൾ ആരാ മിസ്റ്റർ? ഞാൻ ആരായിക്കൊള്ളട്ടെ, ഇതിനകത്ത് ഇന്റർവ്യൂ നടക്കുകയാണ്. ഞങ്ങളുടെ സംഘടനയില്ലാത്ത ഒരൊറ്റ മനുഷ്യനെയും എടുക്കരുതെന്ന് ഞാൻ മുതലാളിയോട് പറഞ്ഞു കഴിഞ്ഞു. ഏത് മുതലാളി? നിങ്ങൾ പോണം മിസ്റ്റർ. ഇരിക്കാം സാർ. ഉദ്യോഗാർത്ഥികൾ വരുമ്പോ മുതലാളിമാർ എഴുന്നേൽക്കാമോ? വലിയ ഡിഗ്രി ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ. ബി എ ബി കോം. എന്നാൽ ഇനി ചോദ്യമില്ല, നിങ്ങളെ പോയിന്റ് ചെയ്തു. അത് മോശം. എന്തെങ്കിലും ചോദിക്കാതിരുന്നാൽ ഞാൻ വെറുതെ ജോലി തട്ടിയെടുത്താണെന്ന് ആളുകൾ പറയും. മെടുക്കൻ, എന്ത് ചുണയായിട്ട് പറയുന്നു? ഞാൻ ചോദിക്കാം, പെരിയാർ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അറബിക്കടലിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിൽ കൂടി അതിദൂരം ഓടി വിന്ധ്യ പർവ്വതത്തിൽ ചെന്ന് അവസാനിക്കുന്നു. കേരളത്തില് എത്ര വിസ്തീർണമുണ്ട്? വിസ്തീർണം എന്ന് പറഞ്ഞാൽ നീളമോ വീതിയോ സർ? നീളമോ വീതിയോ സർ? അറിഞ്ഞോട്ടെ, വേദി പോവാ. നീളം? ആ നീളം കൃത്യമായിട്ട് അറിയില്ല സർ. അയ്യോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉദ്യോഗം തരാനാ? അതുകൊണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഉദ്യോഗം? കോക്കനട്ട് ഷെൽ പ്രൊഡക്ഷൻ. കോക്കനട്ട് ഷെൽ പ്രൊഡക്ട്സ്? ഈ പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. കോക്കനട്ട് ഷെൽ പ്രൊഡക്ട്സ് കമ്പനി എന്ന് പറയുന്നത് ഇതാണ്. ഈ കമ്പനിയുടെ പ്രൊപ്രൈറ്റർ വേണുവാണ് ഞാൻ. കൈകിട്ട് നിൽക്ക്. സത്യം പറയണം, മറ്റിടത്തിന്റെ കമ്പനിയിൽ കയറി ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾ മോശക്കാരില്ല. നിങ്ങൾ ഞാൻ പോലീസ് ഏൽപ്പിക്കാൻ പോകും. അയ്യോ സാർ, ഞാൻ സത്യം പറയാം. എന്റെ പേര് ചന്ദ്രപ്പൻ, അച്ഛൻ രാജപ്പൻ, ജോലി ജോലി അന്വേഷിച്ച് നടക്കൻ, അമ്മ പാർവതി അമ്മ, താമസം ശങ്കരമംഗലം റോഡ് നമ്പർ 9, അമ്മാവൻ ആറാർ ദാസ്, ചക്രവാളം പത്രാധിപൻ. ആളെ കാണാനില്ല. ആറാർ ദാസ് നിങ്ങളുടെ അമ്മാവ്? എന്റെ പേര് പത്മരാജൻ. എന്റെ അച്ഛൻ പൂലോഴ കുഴുകി ശങ്കരപ്പിള്ള എന്ന് പറയുന്ന ചക്കാലയത്ത് ശങ്കരപ്പിള്ള. എനിക്ക് ജോലിയൊന്നുമില്ല. ഞാൻ എന്റെ കസിൻ സിസ്റ്റർ ശ്യാമള കാണാനായിട്ട് എറണാകുളത്ത് വന്നതാ. ഏത് ശ്യാമള? ഈശാ ശ്രീപുട്ടി ജോലി എന്ന ശ്യാമള. സത്യം പറയണം.
പെങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ആരാണ്? ഞാനോ? അത് പിന്നീട് മനസ്സിലാക്കാം. എന്നാലേ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് പിന്നീട് മനസ്സിലാക്കാം. ചാമണ പേരെങ്ങനെ മനസ്സിലായി എന്നായിരിക്കും. നിങ്ങളെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾക്കറിയാം. ലക്ഷാധിപത മകളായ നിങ്ങൾ ഈസ്റ്റേൺ സീ വുഡിലും ജോലി ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് അച്ഛന്റെ കൂടെ മില്ലും ബിസിനസ്സും ഒക്കെ നോക്കിയിരുന്ന പോരെ? എന്റെ അച്ഛനും അമ്മയും ഒക്കെ മരി. നിങ്ങളാരാ? പലതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാ? ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇതാ കാറിൽ. ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വരണം. ഇതുപോലെ ഒരുപാട് കണ്ടിട്ടുള്ളവളാണ് ഞാൻ. പോയി വേറെ വല്ല ജോലി നോക്കണം മിസ്റ്റർ. അതാ ശ്യാമള. അറിയുമോ ഇതെന്റെ ചേട്ടൻ? അത് ചന്ദ്രപ്പൻ. ശിവമാർ ചെയ്ത വേല അറിയാമോ? എന്റെ ഓഫീസിനകത്ത് കയറി വന്ന് എന്നെ തന്നെ ഇന്റർവ്യൂ ചെയ്ത് കളഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. എപ്പോഴും ഈ മകന്റെ ചിന്തയാ. അവനൊരു മുൻകോപിയാണ്. ആരോടും വഴക്ക് പിടിക്കാതെ നോക്കിക്കോണം. ഉണ്ണിത്താനോട് കോപിക്കാറുണ്ടോ? ഞാൻ അവിടെ ചെന്നാൽ എന്നെ നിൽക്കാനും ഇരിക്കാനും അമ്മ സമ്മതിക്കത്തില്ല. ഇതുപോലത്തെ ചോദ്യമാണ്. അമ്മ ഒരു കത്ത് തന്നിട്ടുണ്ട്. ഇത് അമ്പലത്തിലെ പ്രസാദമാണെന്ന് തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ട മകൻ വേണുവിൻ, ഇന്ന് നിന്റെ ജന്മദിനമാണ്. അമ്മ ഇന്ന് അമ്പലത്തിൽ പോയി പ്രസാദം എന്റെ മോന് കൊടുത്തയക്കുന്നു. നിന്നെ പിരിഞ്ഞിരിക്കുന്നതിൽ ഈ അമ്മയ്ക്ക് എന്തുമാത്രം വേദനയുണ്ടെന്ന് എന്റെ മോൻ അറിയാമോ? എന്റെ രോഗവും ചികിത്സയും കൊണ്ട് നിന്റെ കമ്പനി കാര്യങ്ങൾ തടസ്സപ്പെടരുതെന്ന് കരുതിയാണ് ഞാൻ അവിടെ വന്ന് താമസിക്കാത്തത്. കഴിഞ്ഞുപോയ ഒരു കാര്യവും ആലോചിച്ച് അമ്മ വിഷമിക്കരുതെന്ന് എന്റെ മോൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അമ്മയ്ക്കൊരു വിഷമമില്ല, ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഏത് കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കുക. നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അത് സഹിക്കാനുള്ള കഴിവ് ഇനിയും പാവപ്പെട്ട അമ്മയ്ക്കില്ലെന്ന് മാത്രം ഓർമ്മയുണ്ടായാലും മതി. ഹലോ, ആളെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി.
വേണു തന്നെയാണ് സംസാരിക്കുന്നത്. എന്ത് വേണം? ഇത്തവണ ഒരു 10,000 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. അത് എവിടെ എങ്ങനെ എപ്പോൾ എത്തിക്കണമെന്ന് നിനക്കറിയാമല്ലോ. നിങ്ങൾ രക്തരക്ഷസനെ പോലെ എന്നെ പിന്തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ? എന്റെ കയ്യിൽ പണമില്ല, നിങ്ങളെ ഉപദ്രവിക്കരുത്. 10,000 രൂപയേക്കാൾ വിലപ്പെട്ട പലതും നിനക്ക് നഷ്ടപ്പെടേണ്ടി വരും. ഞാൻ സത്യമാണ് പറയുന്നത്, എന്റെ കയ്യിൽ ഇപ്പൊ ഒരു പൈസ പോലും തരാൻ കഴിവില്ല. എന്നെ വിശ്വസിക്കൂ. നിന്റെ ഇല്ല ഇല്ല എന്ന പറച്ചിൽ എനിക്ക് പുത്തരിയല്ല, അത് നിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇത്തവണയും പതിവ് പോലെ നീ കൊടുത്തയക്കുമെന്ന് എനിക്കറിയാം. കാരണം നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിക്കുന്ന സംഭവങ്ങൾ നീ മറന്നിരിക്കില്ലല്ലോ. ഉണ്ണിത്താൻ ചോദിക്കുന്നതിൽ കുഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. 10,000-15,000 ഒത്തിരി തവണ സസ്പെൻസ് കണക്കിലെഴുതുന്നു. എന്തിനിത് ചെലവാക്കിയെന്നൊരു കണക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. എന്റെ പണം ഞാൻ ചിലവാക്കുന്നു, നിങ്ങളോട് കണക്ക് പറയണം. ഇത് പണയം വെച്ച് ഒരു 10,000 രൂപ വാങ്ങിക്കൊണ്ട്. ശ്യാമളത്തിന്റെ കാര്യം ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. വലിയ ദേഷ്യത്തില്ല, ഈ മുഖം കണ്ടാലേ ഒരു സന്തോഷമുള്ളൂ. ആ അതെ, അത് ചെന്നാൽ കോപം കിട്ടി. അല്പസ്വല്പം കോപവും കഷ്ടതയും കലർന്ന പ്രേമത്തിന് അനശ്രദ്ധയുള്ളൂ. വേണുവേട്ടൻ എന്ത് പറ്റി? എനിക്കെന്തോ മനസ്സിനൊരു അസ്വസ്ഥത. ഞാൻ പരിചയപ്പെട്ട നാൾ മുതലേ ശ്രദ്ധിക്കുന്നു വേണുവേട്ടൻ എന്നിൽ നിന്ന് പലതും ഒളിച്ചു വച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ശ്യാമളെ, എന്റെ മനസ്സിന്റെ സന്തോഷം നീയാണ്. നീയുമായിട്ടുള്ള നിമിഷങ്ങളിലാണ് ഞാനാണ്. ഒരു പുരുഷൻ എന്തോ ആവാം, എന്നാൽ ഒരു സ്ത്രീക്ക് ചില അതിർത്തി വരുമ്പോഴുണ്ട്. ശ്യാമളെ, നമ്മുടെ വിവാഹത്തെ പറ്റിയാണ് നീ സൂചിപ്പിക്കുന്നത് എനിക്കറിയാം. എന്റെ വിവാഹം നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളുണ്ട്, രോഗിണിയായ എന്റെ അമ്മ. നീ വിഷമിക്കാതിരിക്കൂ, നമുക്ക് തുടങ്ങി നടത്താം. ഞാനും എന്റെ വീട്ടിലേക്ക് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ശ്യാമള വിവാഹത്തിന് അനുവാദം ചോദിച്ച് കത്തെഴുതിയിരിക്കുക. അവള് ബുദ്ധിമതിയാ, അബദ്ധം ഒന്നും കാണിക്കില്ല അവള്. നമ്മളാണ് അവളുടെ രക്ഷകർത്താക്കൾ. വിവാഹം മംഗളമായി നടത്തിക്കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നീ എന്താ ആലോചിക്കുന്നത്? നമ്മുടെ ഗിരിജയുടെ കാര്യം തന്നെ. ഒരു നല്ല ചെരുക്കനെ കിട്ടിയിരുന്നുവെങ്കിൽ ശ്യാമളയുടെയും ഗിരിജയുടെയും വിവാഹം ഒരുമിച്ച് ഒരേ മുഹൂർത്തത്തിൽ നടത്താമായിരുന്നു. കൊള്ളാവുന്ന ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഗിരിജയുടെ വിവാഹം ഇതേവരെ നടക്കാഞ്ഞതെന്ന് തോന്നും നിന്റെ പറച്ചിൽ കേട്ടാൽ. എടി, നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനത്തുകയ്ക്ക് പുറമെ എന്റെ മരിച്ചുപോയ ജ്യേഷ്ഠൻ 500,000 രൂപയുടെ വക അവളുടെ പേർക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തറിഞ്ഞാൽ അവളെ വിവാഹം കഴിക്കാൻ വരുന്ന ഒരു ജാഥ തന്നെയായിരിക്കും ഇവിടെ, അറിയാമോ? ജാഥയൊന്നും വേണ്ട, കൊള്ളാവുന്ന ഒരുത്തിനെ കണ്ടുപിടിക്കാൻ ഇതേവരെ സാധിച്ചില്ലല്ലോ. നീ ബഹളം വയ്ക്കാതെ, ഞാൻ എല്ലാ വിവരങ്ങളും ആ ബ്രോക്കർ അപ്പുകാരുടെ അടുത്ത് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ആര് കേൾക്കാൻ, ഇങ്ങനെ എന്തോ ഒരു സാധനം. എനിക്ക് വിശ്വാസം വരുന്നില്ലല്ലോ ഉണ്ണി. ഞാൻ അങ്ങയോട് കള്ളം പറയാറില്ലല്ലോ, പ്രത്യേകിച്ച് വേണുവിനെ കുറിച്ച്. അല്ല, പ്രേമിക്കുന്നത് തെറ്റല്ല. പെൺകുട്ടി എങ്ങനെ? സാക്ഷാൽ ദേവസ്ത്രീ. സൗന്ദര്യമൊന്നും ശാശ്വതമല്ല ഉണ്ണിത്താനെ. ആ പെൺകുട്ടിയുടെ കുടുംബസ്ഥിതി, ധനസ്ഥിതി, ഇതൊക്കെ അല്ലേ മുഖ്യം.
ശ്യാമളയുടെ വീട് തിരുവനന്തപുരത്താണ്. ധാരാളം ധനസ്ഥിതി ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓഹോ, അവന്റെ ഇഷ്ടം തന്നെയാണ് എന്റെയും ഇഷ്ടം. കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് എറണാകുളത്തേക്ക് വരാം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം നടക്കുമെങ്കിൽ വിവാഹം നടത്തിക്കളെ. നമ്മുടെ വിവാഹം ഇപ്പൊ നടക്കില്ല ശ്യാമളെ. നീ ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്. നീ എന്നെ കൂടുതൽ വിഷമിപ്പിക്കുകയും വരുത്. ഞാനൊരു വിഷമമായോ? നീ എന്തിനാ കരയുന്നത്? എനിക്കിപ്പോൾ കരയാൻ മാത്രമേ കഴിയൂ. എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ വിവാഹം കഴിക്കുന്ന ഇഷ്ടമല്ലെന്ന് നേരത്തെ ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാരെ അറിയിക്കില്ലായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും എനിക്കും അന്തസ്സും അഭിമാനമുണ്ട്. ഞാൻ ഇനി മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ നോക്കും? ശ്യാമളെ, നീ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ആയാലോ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. എനിക്കിനി ഒന്നും മനസ്സിലാക്കണ്ട, എല്ലാം മനസ്സിലായി. ഞാൻ ഇനി ഇവിടെ നിന്നാൽ എന്റെ സമനില തെറ്റിപ്പോകും. എനിക്ക് ഭ്രാന്തി പിടിക്കും. എങ്ങോട്ടാണ് ഈ കയറി പോകുന്നത്? നിനക്ക് വിശക്കുന്നല്ലേ പറഞ്ഞു. നമുക്ക് അകത്തൊരു കഴിക്കാം. കഴിച്ചാ മതി, കയ്യിൽ വരാൻ വേണ്ടി. അതെല്ലാം എന്റെ പാക്കറ്റിലുണ്ട്. ഒരു സീബൂമ്പ, സീബൂമ്പ. എന്റെ പൊന്ന് പത്മ, ചതിക്കല്ലേ നീ? രണ്ട് തുണ്ട് കളഞ്ഞത്, രണ്ട് പിന്നെ കക്കറ നിർത്തിപ്പറിച്ചു, ഒന്ന് പ്ലാവ്. പ്ലാവ്? ആ ചിക്കൻ പ്ലാവ്. ഇതിലുള്ളത് മാത്രമേ ഉള്ളൂ സാർ. ഇതിലുള്ളത് എല്ലാ ഐറ്റവും ഈ രണ്ട് പ്ലേറ്റുകൾ കൊണ്ട്. അവനിപ്പൊ സിഗരറ്റ് വലിക്കാനാണ് തോന്നി. കാശ് കൊട. ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിയതാണ്. എന്റെ പ്ലേറ്റിൽ വണ്ടി കിടന്നു. അയാളുടെ പ്ലേറ്റിൽ ചിലപ്പോ പല്ല് കിടന്നിരിക്കും. പല്ലിയെ തിന്നോടാണ് എനിക്ക് വയറ്റു വേണ്ട വന്നത്. ഒരു വിലയുടെ ജീവിതത്തിൽ ഉത്തരം വേണം. സാധ്യമല്ല നിങ്ങൾ എനിക്ക് സാധ്യമല്ല. അങ്ങനെ നിങ്ങൾ പറയരുത്, സാധ്യമല്ല. അയ്യോ ഞാനിപ്പൊ ചാകുവേ, ഞാനിപ്പൊ ചാകുവേ, വയറ്റ് വേണം. അയ്യോ ഞാനിപ്പൊ ചാവും. ഇത് ക്ലീൻ ചെയ്യൂ. കാമിനിയോ കൺപുരി ലത്തി
ഇവിടെ എത്രയോ പേർ വരുന്നു പോകുന്നു, അവരെയെല്ലാം ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ഇത് കള്ളനോട്ടുകളാണ്. ശരിയായ ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സത്യം പറയും, ആരാണവർ? എനിക്ക് അവരെ പറ്റി ഒന്നും പറഞ്ഞു. രാവിലത്തെ പ്ലെയിനിൽ അമേരിക്കയ്ക്ക് പോകാൻ എറണാകുളത്ത് വന്നിരിക്കുക. അതിനു മുമ്പേ ശ്യാമളക്കുഞ്ഞിനെ ഒന്ന് കാണണമെന്നും അവർക്ക് നിങ്ങൾ രണ്ടുപേരോടും എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണമെന്നും പറഞ്ഞിരിക്കുക. നമ്മുടെ വേണു സാറിന്റെ അച്ഛനാ. ശ്യാമള വന്നിരിക്കുന്ന കണ്ടില്ലേ? എന്റെ മോള് വന്നോ? ഇരിക്കും മോളെ, പിന്നെ ഒരു നോക്ക് കാണാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചെന്നു. അമ്മ കരയണ്ട, ഞാൻ വന്നല്ലോ. പ്രേനെവിടെ? അവൻ മോനെ ഡോക്ടറെ കാണാൻ പോയിരിക്കുക. ഞങ്ങൾ നാളെ പുലർച്ചയ്ക്ക് അമേരിക്കയിലേക്ക് പോവുക. ഒരു മേജർ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. നിന്നെ പോലെ മിടുക്കിയായ ഒരു പെൺകുട്ടി എന്റെ മകൻ തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈ അമ്മ ഒരു ഭാഗ്യദോഷിയാണ് മോളെ. അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നാളെ രാവിലെ ഞങ്ങൾ പോവുകയാണ്. പക്ഷേ തിരിച്ചു വരുന്നത് വേണുട്ടിന്റെ അച്ഛൻ മാത്രമായിരിക്കും. അമ്മ ആവശ്യമില്ലാത്തെല്ലാം ചിന്തിക്കുന്നു. മോളെ, നിങ്ങളുടെ വിവാഹം നടന്നു കാണാൻ ഇവൾ അങ്ങേയറ്റം ആഗ്രഹിച്ചു. എന്റെ മോന്റെ വിവാഹം കാണാൻ എനിക്ക് സാധിക്കില്ല സാധിക്കില്ല എന്ന് പറഞ്ഞ് എപ്പോഴും കരച്ചിലാണ്. ഇനി ഈ ജീവിതത്തിൽ വലിയ ആശയൊന്നുമില്ല മോളെ. നിലവിളക്കും നിറ പറയും ഒന്നും വേണ്ട. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞുങ്ങൾ ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് ഒരു ചടങ്ങ് പോലെ പുടവ് കൊടുത്തെങ്കിലും കണ്ടാൽ മതി. ഗൗരിക്കുട്ടി, നീ വിഷമിക്കാതിരിക്കൂ. അവൻ എന്റെ മകനാണ്. എന്റെ വാക്ക് തെറ്റി അവൻ ഒരിക്കലും നടക്കില്ല. ഈ വിവാഹം ഞാൻ നടത്തും. എന്റെ വിവാഹത്തെ പറ്റിയാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ അതിപ്പോ നടക്കാൻ പോകുന്നില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. ഈ വിവാഹം ഇപ്പൊ നടത്താൻ സമ്മതമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും സ്നേഹമില്ലാതെ സംസാരിക്കുന്നല്ലോ. ശ്യാമൾ എന്തിനൊക്കൊന്നും അറിഞ്ഞുകൂടെ? എനിക്കെല്ലാമേ വിവാഹ കാര്യം പറയുമ്പോഴെല്ലാം ഇപ്പൊ വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ശ്യാമള, നീ നിന്നെ തന്നെ മറന്നാണ് സംസാരിക്കുന്നത്. നിജാമ്മയുടെ കാര്യം ഓർത്തു നോക്കൂ. എന്തിനെന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നു? നിന്റെ കാര്യം തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട്. എനിക്ക് ശ്യാമളുടെ അഭിപ്രായം അറിയേണ്ടത്. ശ്യാമളെ, അമ്മയുടെ ആഗ്രഹമോ വേറൊന്നും എതിർപ്പോ നീ കിടക്കാറില്ല. ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിന്റെ അഭിപ്രായമാണ് എനിക്കറിയുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിനെതിരായി എനിക്കൊരു അഭിപ്രായവുമില്ല. അനാഥയായ എന്റെ ജീവിതത്തിലെ എല്ലാമായ എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ജീവിതത്തിൽ അങ്ങനെ ഒരു ചടങ്ങില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചടങ്ങ് ഇന്ന് ഇവിടെ വെച്ച് ഞാൻ നടത്തും. അപ്പോഴി ഒന്ന് വേഗമാകട്ടെ, ഉടൻ സ്ഥലം വിട്ടണം കേട്ടോ. എന്റെ അഭിനയം കൊള്ളാമായിരുന്നു. കൊള്ളാം, നിന്റെ അഭിനയം ഭംഗിയായിരുന്നു. വാസ്തവത്തിൽ വേണുവിന്റെ യഥാർത്ഥ അമ്മയാണെന്ന് ഞാൻ പോലും സംശയിച്ചു പോയി. നമ്മൾ അവൻ പറഞ്ഞിരുന്നത് 200 രൂപ. ഇനി 100 രൂപയുടെ തുള്ളി തരും. സന്തോഷമായിട്ട് ചേട്ടാ, എന്താണിത്? എന്താണ് ഈ നാടകത്തിന്റെ അർത്ഥം? ആ സ്ത്രീ ചേട്ടന്റെ അമ്മയല്ലേ? അല്ല,
അയാൾ എന്റെ അച്ഛനുമല്ല. അയ്യോ, ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും കാണുമെന്ന് പറഞ്ഞ് ആ ഉണ്ണിത്താനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഉണ്ണിത്താൻ? ഓഹോ, എന്റെ ചോറും തിന്നുകൊണ്ട് എനിക്ക് കുഴി തോണ്ടുകയാണല്ലേ. അയ്യോ, സ്വന്തം അച്ഛനമ്മമാരെ പോലെ നമ്മുടെ വിഭാവം നടത്താൻ അവർ കാണിച്ച ഈ തിടുക്കം എന്തിനു വേണ്ടിയാണ്? എല്ലാ തെറ്റും നിന്റേതാണ്. ഈ വിവാഹം മാറ്റിവെക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചു. ലോകത്താരെന്നെ തെറ്റിദ്ധരിച്ചാലും നീ മാത്രം എന്നെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിവാഹത്തിനോടെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇന്ന് ഈ കുറിപ്പിന്റെ കയ്യിൽ കിടന്ന് ഞാൻ ഞെരിയുകയാണ്. രക്ഷപ്പെടാൻ എനിക്കൊരു മാർഗവുമില്ല ശ്യാമളെ. ഞാൻ ഇന്നൊരു കാമുകിയല്ല, ചേട്ടന്റെ ഭാര്യയാണ്. എന്റെ ചേട്ടൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയണം. പറയാം, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്തു. എന്റെയും എന്റെ അമ്മയുടെയും ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞ് ഈ കുറിപ്പ് ഞങ്ങളെ രക്ഷിക്കാനെത്തി. അതിന് പ്രതിഫലമായി ധാരാളം പണം എന്റെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങി. അവസാനം എന്റെ കയ്യിൽ പണമില്ലാതായി. ഇപ്പോൾ ഒരു രക്തരക്ഷത്തിനെ പോലെ അയാൾ എന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അതിനും ഈ വിവാഹത്തിനും എന്താണ് ചേട്ടാ ബന്ധം? നീ ഒരു രക്ഷാധിപതിയുടെ മകളാണെന്ന് അയാൾക്കറിയാം. നമ്മുടെ വിവാഹം നടന്നാൽ എന്ത് വില കൊടുത്തും നീ എന്റെ ജീവൻ രക്ഷിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹത്തിന് അയാൾ തിടുക്കം കൂട്ടിയത്. എന്റെ ജീവന്റെ ജീവനായ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു വിവാഹം മാറ്റിവെക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വിവാഹം ഇത്ര പെട്ടെന്ന് ഞാൻ നടത്തിയത്. ഇവൻ നിസ്സഹായനാണ്, ഇവനെ കൊണ്ടൊന്നും സാധ്യമല്ല. അവന്റെ പണവുമില്ല, പക്ഷേ ലക്ഷക്കണക്കായ സ്വത്ത് നിന്റെ മേൽ എഴുതി വെച്ചിട്ട് നിന്റെ അച്ഛൻ മരിച്ചു. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ ഒരു ഭർത്താവിനെ ആത്മാർത്ഥമായി സഹായിക്കേണ്ടത് ഒരു സ്നേഹമുള്ള ഭാര്യയുടെ ചുമതലയാണ്. ഒരു സ്നേഹമുള്ള ഭാര്യയുടെ ചുമതല ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമാനായ നിങ്ങൾ ഈ ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ മഠയനാണ്. ഓഹോ, നീ എന്നെ തത്വശാസ്ത്രം പഠിപ്പിക്കുകയാണല്ലേ? അല്ല, എന്റെ അച്ഛനും സ്വത്തുക്കളും ലക്ഷാധിപതിയും എല്ലാം ശരിയാണ്. പക്ഷേ എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ വയറ്റിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ പേരിൽ ആ സ്വത്തുക്കൾ എഴുതി വെച്ച വിവരം നിങ്ങൾ അറിയില്ല. ഇനി നിങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് പ്രായപൂർത്തിയാവുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അമ്മയെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം എന്നാണ് മക്കളെ. നിങ്ങളെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി കഴിയുന്നത് കണ്ട് കണ്ണടച്ചാ മതി അമ്മയ്ക്ക്. പക്ഷേ ഇത് കാണാനുള്ള വഴി സാധാരണ വരാറുള്ളതാണ്. കുറച്ചു നേരം വിശ്രമിച്ചാൽ മതി. എന്റെ അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാണ് അമ്മേ. അമ്മ ഉടനെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. ചികിത്സിച്ചാൽ ഭേദമാകുന്ന രോഗമല്ല ശ്യാമളേ ഇത്. താങ്ങാനാകാത്ത മനോദുഃഖം വരുമ്പോ ചിലർ നിത്യരോഗികളാകാറുണ്ട്. എന്റെ അമ്മയ്ക്കും അത് സംഭവിച്ചു. എന്റെ അച്ഛൻ മരിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ രോഗം. എന്റെ അച്ഛന്റെ മരണം ഒരു ആത്മഹത്യയായിരുന്നു. എസ്റ്റേറ്റ് ഉടമയായ എന്റെ അച്ഛന്റെ കീഴിൽ ഗോപി എന്ന് പേരുള്ള ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അയാൾ എന്റെ അച്ഛനോട് മാത്രമല്ല ആരോടും കാര്യമില്ലാതെ വഴക്കുണ്ടാക്കുന്ന പ്രകടക്കാരനായിരുന്നു. കഴിയാതെ വന്ന എന്റെ അച്ഛന് 5 വർഷം ജയിലിൽ കഴിയേണ്ടതായി വന്നു. ഒടുവിൽ അപമാനം താങ്ങാനാവാതെ അദ്ദേഹം തൂങ്ങി മരിച്ചു.
അച്ഛന്റെ അനുഭവം അമ്മയ്ക്കൊരു പേടി സ്വപ്നമായിപ്പോയി. എന്റെ ഓരോ ചന്തവും അമ്മ ഇപ്പൊ ശ്രദ്ധിക്കുകയാണ്. എനിക്കെന്തെങ്കിലും നിസ്സാരമായി സംഭവിച്ചാൽ പോലും അമ്മയ്ക്ക് താങ്ങാൻ ശക്തിയില്ല. സാധു സംരക്ഷണ കേന്ദ്രം ഇതാ 500 രൂപയുണ്ട്. ഇത് കൊണ്ടുപോയി ഓലയും മുളയും എല്ലാം വാങ്ങി പുര കെട്ടി ശരിയാക്കാൻ നോക്കും. സാവിത്രി, ദയവ് കാണിക്കുന്നതിന് ഒരു അതിര് വേണം. ആരെങ്കിലും വന്ന് കരഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളതെല്ലാം വാരിക്കോരി കൊടുത്താലോ? നാണിയമ്മേ, എന്റെ കാരണവന്മാർ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാനും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ്. ഇന്നലത്തെ മഴയിൽ ആ സ്ത്രീയുടെ പുര വീണുപോയി. അവരെ സഹായിച്ചില്ലെന്താ തെറ്റ്? ഞാനിപ്പം മനസ്സ് വെച്ചാല് 1000 രൂപ ഉണ്ടാക്കും. എന്നാ ഒന്ന് വേഗം മനസ്സ് വെച്ചേ. നീ പൊയ്ക്കോ, ഞാൻ അകത്തോട്ടൊന്ന് കയറിട്ട് വരാം. അത് കയ്യിലിരിക്കട്ടെ ആശാനെ. ആട്ടെ, 1000 രൂപ കിട്ടിയാൽ എനിക്കെന്ത് തരും അത് പറ? നിനക്ക് എന്ത് തരുമെന്ന് ചോദിച്ചാലേ, നിനയോട് 50 രൂപ. 50 രൂപ നിന്നെ മറ്റവരെ കൊണ്ടുപോയി. ഒരു കാര്യം ചെയ്യും, 1000 രൂപ ഞാൻ ഉണ്ടാക്കാം. നീ ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കണ്ടോ? പിന്നെ ഒരുപാട് പോക്കറ്റ് ഞാനകത്തോട്ട് പോകണം. നീ അങ്ങോട്ട് വന്നുകൊണ്ട് നല്ല കാര്യം തല്ലി കൂടി എടുത്തേ. അമ്മ, അമ്മ, അയ്യോ, ആര്? ഒരു പരമ ഭാഗ്യദോഷി. എന്ത് പറ്റി? എത്ര നാളായി സംഭവിച്ചിട്ട്? വർഷങ്ങളായി. അയ്യോ, എന്നിട്ട് ഇതുവരെ ചികിത്സ ഒന്നും നടത്തിയില്ലേ? പണം വാങ്ങാതെ ചികിത്സിക്കാനുള്ള ത്യാഗ മനോഭാവം ഏത് ഡോക്ടർക്കുണ്ടമ്മ? നോക്ക് പരവിച്ചു. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മ വരും. എന്റെ അമ്മയും നിങ്ങളെ പോലെ ധർമാശുപത്രിയും ധർമ്മസ്ഥാപനങ്ങളും നടത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയ ഒരു സ്ത്രീയായിരുന്നു. അവസാനം എന്റെ അമ്മ കിടപ്പിലായി കേട്ടോ. മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല. എന്റെ സ്ഥിതിയാണ് നോക്കണം. മരവിച്ചു പോയി. നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ അസുഖം? ബ്ലഡ് ക്യാൻസർ. എടാ ഭയങ്കര. 1000 രൂപ കൊടുത്താല് ചികിത്സിച്ച് ഭേദമാക്കി തരാമെന്നൊരു ഡോക്ടർ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ 4 കാശില്ല. ഇത്രയും ഭയങ്കരമായ ഒരു രോഗം തനിക്കുള്ളപ്പോൾ സ്വന്തം അമ്മയെ പറ്റി വിഷമിക്കുന്ന നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. നിങ്ങളുടെ അമ്മയെ രക്ഷിക്കാൻ ഞാൻ പണം തരാം. നിങ്ങളുടെ അസുഖവും മാറ്റാൻ ഇവിടെ നല്ല ഡോക്ടർമാരുണ്ട്. എന്റെ രോഗം ഈ ജന്മം ഭേദമാകില്ല അമ്മ. അത് ഭേദമാക്കാൻ ഒറ്റ ഡോക്ടറെ കൊണ്ടേ കഴിയും. ഏത് ഡോക്ടർക്കാ? ഡോക്ടർ അംബ്രോസ്. അങ്ങനെ ഒരാളിനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ കേൾക്കൂ. ഏ, അല്ലല്ല, ഈ നാട്ടിലുണ്ടെങ്കിലല്ലേ കേൾക്കൂ. എപ്പൊ നോക്കിയാലും അദ്ദേഹം ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെയാണ്. എവിടെ ആയിരുന്നാലും ഡോക്ടർ അംബ്രോസിനെ ഞാനിവിടെ വരുത്തും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. ഭയക്കരുത്, പേടിക്കരുത്. ഒറ്റ പരിശോധനയ്ക്ക് 1000 രൂപയാണ്. അത് സാരമില്ല. നിങ്ങളുടെ കാലിന്റെ അസുഖം മാറേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. ഞാൻ ഡോക്ടർ മേനോനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലോ ഡോക്ടർ അംബ്രോസിന് മാത്രമേ എന്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ ഒക്കുള്ളൂ എന്ന്. അതിന് ഡോക്ടർ അംബ്രോസ് സ്ഥലത്തില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ സ്ഥലത്തില്ലെന്ന്? ഞാനാണ് ഡോക്ടർ അംബ്രോസ്. ഹൗ ആർ യു മിസ്റ്റർ പത്മരാജ്? സാരമില്ല, എന്നെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ട് താനെ പോന്നാണ് മേനെ വരട്ടും. മരവിച്ചു പോയെന്നാ പറയുന്നേ? മരവിക്കും, മരവിക്കും. എന്നെ കണ്ടാൽ അങ്ങനെയാ. ഇത് എനിക്ക് പരിചയമുള്ള കേസല്ല. അതെ, ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല. ഇപ്പോഴോ? ഒന്ന് ചിരിക്കണം, ചിരിക്കണം. Oh, my God.
ഡോക്ടർ എന്ത് ചെയ്യാൻ പോകുന്നു? അമേരിക്കൻ പ്രയോഗം. ഈ പ്രയോഗം കൊണ്ട് രോഗിയുടെ സുഖക്കേട് ഭേദമാകുകയും എന്റെ ഫീസ് 1000 രൂപ ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. വേദന കൊണ്ട് രോഗി അന്തം വിട്ട് കരയും. അങ്ങനെ കരഞ്ഞാൽ രോഗം മാറി എന്നാണ്. രോഗം മാറി എന്നുള്ളത് സംബന്ധിച്ചോ എന്റെ ഫീസ് 1000 രൂപ. അയ്യോ ഡോക്ടർ, വീണ്ടും കാല് തളർന്നല്ലോ. ആ തളരും തളരും, എനിക്കറിയാം. ഇനി ഇതിനെ ഒരൊറ്റ പ്രയോഗമേ ഉള്ളൂ, അത് അവസാന പ്രയോഗം. ആഫ്രിക്കൻ പ്രയോഗം. ആഫ്രിക്കൻ പ്രയോഗം? അതെ, അതൊരു കടുത്ത പ്രയോഗമാണ്. മിസ് സാവിത്രി, എനിക്കൊരു ഉപകാരം ചെയ്യാം. ഈ കമ്പി അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചെടുത്ത് കൊണ്ടുതരാം. അയ്യോ ഡോക്ടർ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഇവിടെ നിർത്തിയില്ല. എന്നാൽ തലകറങ്ങി ഇവിടെ വിളിച്ചെത്തും. എനിക്കിപ്പോഴും തലകറങ്ങും. എന്റെ ആഫ്രിക്കൻ പ്രയോഗം ഒന്ന് തുടങ്ങട്ടെ. ഈ ഡോക്ടർ അമ്പോ 1000 രൂപ മേടിക്കുന്നുണ്ട്. അല്ല, കൊണ്ടുവന്നു കൊണ്ടുവാ. പഴുപ്പിച്ചോ, നന്നായിട്ട് പഴുപ്പിച്ചോ. ഇത് രോഗിയുടെ മർമ്മസ്ഥാനത്ത് വെച്ചാൽ രോഗം പമ്പ കിടക്കും. നിങ്ങൾ എന്താ കാണിക്കുന്നത്? പട്ടണം എന്ന രോഗിയെ ചികിത്സിക്കുന്നെങ്ങനെയാണോ? ഇതാണ് ഡോക്ടർ അംബ്രോസ്. ഓഹോ, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? എനിക്ക് സൗകര്യമുള്ളവർക്ക് പഠിച്ചു. ഡോക്ടർ അംബ്രോസ് എവിടെ ഇരിക്കണം? മിസ് സാവിത്രി, സംഗതി വാസ്തവമാണ്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ ഈ തളർച്ച ശരീരം മുഴുവൻ ബാധിക്കും. അതുകൊണ്ട് ഈ കാലുകൾ മുട്ടിന് താഴെ വെച്ചൊന്ന് മുറിച്ചു പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഒരുപോലെ തട്ടിപ്പോരാണ്. ഇവർ ഉടനെ പോലീസിൽ ഏൽപ്പിക്കണം. മിസ് സാവിത്രി ദേവി, ഞാൻ സത്യവാനാണ്. ഞാനിതെല്ലാം ചെയ്ത് എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാ. എനിക്ക് പാപ്പ് തരും. ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല. 10 മാസം ചുമന്ന് നൊന്ത് പെറ്റ എന്റെ തള്ളയെ രക്ഷിക്കാൻ 1000 രൂപ തരൂ. 1000 രൂപ, 1000 രൂപ. നിങ്ങളുടെ അമ്മ അവിടെ വിളിച്ചോണ്ട് വരും, ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കാൻ രൂപ. ഇത് 5-ന്റെയും 10-ന്റെയും നോട്ടുകളാണ്. 200-ന്റെ എനിക്ക് ഈ പുരുഷന്മാരെ വിശ്വാസമില്ല. കാരണം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ കടമ മറന്നുകളയുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ ചുമതലകളും ഇത്തവണ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. ആ ക്ലബിലെ സംഭവം തന്നെ എത്ര ഭയങ്കരമായി പോയി. ആ ബൈ, ഈ പെട്ടികളെല്ലാം യഥാസ്ഥാനത്ത് എത്തിക്കാനുള്ള ചുമതല നിങ്ങളെ ഏൽപ്പിച്ചു. ഇത്രയും മാർക്കറ്റിലിറക്കാൻ കുറെ നല്ല നോട്ടുകളും വേണ്ട സാർ. ഓ, ദാറ്റ്സ് റൈറ്റ്. ഐ ഹാവ് തോട്ട് ഓഫ് ദാറ്റ് ടു. വെൽ, പണത്തിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. എപ്പോഴും ഒരു വായന. കാലു കുടിക്കും. ശ്യാമള, നീ എത്ര സുന്ദരിയായിരിക്കുന്നു. നിന്റെ ഈ പുഞ്ചിരി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. മറ്റേത് സ്ത്രീയെക്കാളും ഞാൻ ഭാഗ്യവതിയാണ്.
പ്രേമം ഒരു സ്ത്രീയുടെ സർവസ്വമാണ്. അതും അവളുടെ ഭർത്താവ് ഓരോ ശ്വാസത്തിനും അവളെപ്പറ്റി ഓർക്കുന്നു എന്നറിയുമ്പോ എന്റെ വേണുവെട്ടെ എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ഞാനിന്ന് അമ്പലത്തിൽ പോയിരുന്നു. എന്തിന്? നമ്മുടെ അനശ്വരമായ പ്രേമം ദേവൻ അറിയിക്കാൻ അല്ല. പിന്നെ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതിന് പ്രാർത്ഥിക്കും. എന്ത്? ഞാൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നു. ഇനിയും 7 മാസം കഴിഞ്ഞ്. ആരുമില്ല ഇവിടെ? വേണോ? വേണോ? നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ 2-ാം വിവാഹം കഴിച്ചു. എന്നെ വിശ്വസിച്ച പെണ്ണിനെ വഴിയാധാരമാക്കാൻ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. എന്റെ ശ്യാമളയുടെ ഹൃദയം തകർത്തിട്ട് എനിക്കൊരു രക്ഷ വേണ്ട. നിന്റെ ശ്യാമള എനിക്ക് വേണ്ടത് പണമാണ്. അത് തരാൻ നിങ്ങൾക്ക് 2 ആൾക്കും കഴിവില്ല. ഈ നാട്ടിൽ എത്രയോ ലക്ഷപ്രഭുക്കളായ പെൺകുട്ടികളുണ്ട്. അവരിൽ ഒരുത്തിയെ നീ വിവാഹം കഴിച്ചാൽ എന്റെ പ്രശ്നം അവസാനിക്കും. നിങ്ങൾക്കൊരു ഹൃദയമില്ലേ മനുഷ്യ? ഉള്ളതുകൊണ്ടാണ് നിന്നെ ഇതുവരെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാത്തത്. നിങ്ങൾ എന്നെ പോലീസിൽ ഏൽപ്പിക്കാതിരുന്നതിലല്ല, ഞാൻ ഇതുവരെ പോലീസിനെ അറിയിക്കാതിരുന്നതിലാണ് തെറ്റ്. ധൈര്യമുണ്ടെങ്കിൽ നീ പോലീസിനെ അറിയിക്കും. നീ ഇവിടെ ഉണ്ടായിരുന്നു. നീ കൂടെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനത് പറയാം. പറയൂ, ധൈര്യമായി പറയൂ. നീ ചെയ്ത കുറ്റം എന്താണെന്ന് മറന്ന് സംസാരിക്കാണ്. നീ ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊലക്കുറ്റം. ശ്യാമളെ, നീ എന്നോട് ക്ഷമിക്കൂ. ഇത്രയും കാലം ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ച് എന്താണെന്ന് ഞാൻ പറയാം. ഇന്നത് പറഞ്ഞേ പറ്റൂ. ചക്രവാളം പത്രാധിപർ RR ദാസ് എന്നൊരാളെ നീ കേട്ടിരിക്കും. മാന്യന്മാരായ വ്യക്തികളെപ്പറ്റി അപകീർത്തികരങ്ങളായ ലേഖനങ്ങൾ എഴുതുകയാണ് അയാളുടെ പതിവ്. അക്കൂട്ടത്തിൽ എന്റെ കുടുംബത്തെപ്പറ്റിയും അയാൾ എഴുതി. പ്രത്യേകിച്ച് മരിച്ചുപോയ എന്റെ അച്ഛനെപ്പറ്റി. എനിക്കത് സഹിച്ചില്ല. ആ വാർത്ത പിൻവലിച്ച് തിരുത്തി എഴുതണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഇനിയെങ്കിലും നിങ്ങൾ ആ വാർത്ത പിൻവലിക്കണം. അതിനെ വേറെ ആരന്വേഷിക്കും. ഇത് നിന്റെ അവസാനത്തെ ആയിരിക്കും. ഇതുപോലെ ഒത്തിരി ഓല പമ്പുകൾ കണ്ടിട്ടുള്ളവരാണ് ഞാൻ. എന്ത് പറഞ്ഞു? ഒരു മനുഷ്യനെ വെടിവെച്ച് കൊല്ലുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാം തൂങ്ങുന്ന രക്ഷനാണല്ലോ സാർ. നമ്മളെന്തെങ്കിലും തൂങ്ങണം. ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. അയ്യോ വേണ്ട, പോലീസിൽ അറിയിക്കരുത്. ദൈവം തന്നെ രക്ഷിക്കണം. കൊലക്കുറ്റം ചെയ്തവന് തൂക്കുമരം മാത്രമാണ് രക്ഷ. തൂക്കുമരത്തിലോ ജയിലിലോ പോകുന്നതിൽ ഭയമുണ്ടാങ്ങിട്ടല്ലേ? ഇതൊക്കെ അറിഞ്ഞാൽ എന്റെ അമ്മ ചങ്കുപൊട്ടി മരിച്ചു പോകും. കുറുപ്പെ എന്നെ രക്ഷിക്കു. കുറുപ്പെ ദൈവം രക്ഷിക്കു. കുറുപ്പെ 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 എന്നെ രക്ഷിക്കു. കുറുപ്പെ കൊല്ലുന്നതിന് മുമ്പ് ഓർത്തില്ലല്ലോ. പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഇതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ചാൽ മതി. പ്ലീസ് കുട്ടെ, പ്ലീസ്. ഒറ്റ വഴിയേ ഉള്ളൂ. ആരും അറിയാതെ ഉടനെ ഈ പ്രയത്നത്തെ മറവ് ചെയ്യുക. ഇതൊക്കെ പറയാൻ എളുപ്പമാ, പക്ഷേ അയ്യോ, എന്നെ എങ്ങനെയെങ്കിലും ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി ഒന്നും ആലോചിക്കാനില്ല. വിക്രമ, ഉടനെ പോയി ഒരു പെറ്റി സംഘടിപ്പിച്ചുകൊണ്ട് വരും. മിസ്റ്റർ വേണു, ഞാൻ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല, നിങ്ങളുടെ അമ്മയെക്കുറി ഉദ്ദേശിച്ചാണ് ഈ സഹായം ചെയ്യുന്നത്. ഒരു കൊലപാതകിയുടെ ഭാര്യയായ പാവപ്പെട്ട ആ സ്ത്രീ തന്റെ മകനും ഒരു കൊലക്കുറ്റം ചെയ്തുവെന്നറിഞ്ഞാൽ ശങ്കുപൊട്ടി മരിച്ചു.
കാര്യം ചെയ്യും. അറിവാനുള്ളടുത്ത് അപ്പറ്റിയിലെത്തി. നിങ്ങൾ എന്തിനാ ഫോട്ടോ എടുത്തത്? ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം. മിസ്റ്റർ വേണു, ഈ കൊലപാതകം ചെയ്തത് നിങ്ങളാണ്, ഞങ്ങൾ സാക്ഷികൾ. പക്ഷേ ഞങ്ങൾ കൊലപാതകം ചെയ്തൊന്നും നിങ്ങൾ സാക്ഷിയാണെന്നും ഒരു ചുറ്റുപാട് എന്നെങ്കിലും നിങ്ങൾ സൃഷ്ടിച്ചാൽ ഞങ്ങൾ മണ്ടന്മാരായിത്തീരരുതല്ലോ. അതുകൊണ്ട് മാത്രം. അതെ, ഇപ്പോൾ ഈ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് വേണുവിനെ രക്ഷിക്കണോ അതോ പോലീസിന് ഫോൺ ചെയ്ത് വിവരങ്ങളെല്ലാം പറയണോ, എന്ത് വേണോ നിങ്ങൾ തന്നെ തീരുമാനിച്ചു. മാന്യൻ അന്ന് എന്റെ ഒരു ഉത്തമ സുഹൃത്തിനെ പോലെ പെരുമാറി. പക്ഷെ അത് എന്റെ രക്തം ഊറ്റിക്കുടിക്കുന്നതിനുള്ള അഭിനയമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഞാൻ എല്ലാം നശിച്ചവൻ. ഞങ്ങളുടെ വിവാഹകർമ്മം നടത്തി തന്നത് അങ്ങാണ്. എന്റെ വയറ്റിൽ കിടക്കുന്ന വേണുവെട്ടിന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. അങ്ങേക്ക് ആവശ്യമുള്ള പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. ഓഹോ, അതിനുവേണ്ടി ഞാൻ 18 കൊല്ലം കാത്തിരിക്കണമല്ലേ? കൊച്ചും മിടുക്കി സാധ്യമല്ല. പണക്കാരിയായ ഒരുത്തിയെ ഇവനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. തന്റെ ഭർത്താവ് മറ്റു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഒരു ഭാര്യയെ ഇഷ്ടപ്പെടുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ കൊലക്കാരനേക്കാൾ നല്ലത് പൂമാലയാണെന്ന് നീ മനസ്സിലാക്കുന്നു കൊള്ളാം. വേണു, കൊലപാതകിയായ ഒരച്ഛന്റെ കൊലപാതകിയായ മകൻ എന്ന് നാട്ടുകാർ നിന്നെ കുറിച്ച് പറയുന്നു കേട്ട് പാവപ്പെട്ട നിന്റെ അമ്മ ഹൃദയം പറ്റി മരിക്കാതി. എന്ത് തീരുമാനമായാലും കൊള്ളാം, ഉടനെ വേണം. നീ എന്നോട് ക്ഷമിക്കൂ. എന്റെ ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ചുറ്റുപാട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വിവരം ഉടനെ പോലീസിനെ അറിയിക്കണം. അയ്യോ വേണ്ട, ഇനിയെങ്കിലും ആലോചിക്കാതെ ഒന്നും ചെയ്യാതിരിക്കൂ. ഒറ്റ വഴിയേ ഉള്ളൂ, അയാൾ പറഞ്ഞതാണ് ശരി. ശ്യാമള, നീ എന്തായി പറയുന്നത്? ഞാൻ ഇനിയും ഒരു വിവാഹം കഴിക്കാൻ? അതെ ചേട്ടൻ, അത്ഭുതപ്പെടുന്ന ലോകത്ത് ഒറ്റ സ്ത്രീക്കും സഹിക്കാനാവാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ ഒരു കാര്യം ആലോചിച്ചു നോക്കും. പോലീസിന്റെ വിവരം അറിയിച്ച എന്റെ പ്രിയപ്പെട്ട ചേട്ടനെ എന്നെ നയിക്കുമായി എനിക്ക് നഷ്ടപ്പെടും. ഇല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് വേണ്ടി ചേട്ടൻ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരും. ആ ദുഃഖത്തിൽ ഞാൻ നേരി മരിക്കണോ? തീരാ ദുഃഖത്തിൽ കഴിയുന്ന അമ്മ തന്റെ മോനും ഒരു കൊലപ്പുള്ളിയാണെന്ന് നാട്ടുകാർ പറയുന്ന കേട്ടി ഹൃദയം പൊട്ടി മരിക്കണോ? ശ്യാമളെ നിർത്തു, എന്നെ എന്തിനിങ്ങനെ തീറ്റിയിട്ടുന്നു? ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്നൊരു ഭാര്യ മാത്രമല്ല, എന്റെ ഗർഭത്തിൽ കിടക്കുന്ന ചേട്ടന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഞാൻ പറയുന്ന കാര്യം അനുസരിക്കണം. ഒരു കൊലപ്പുള്ളിയുടെ സന്തതിയായി ആ കുഞ്ഞിനെ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. സ്വന്തം കുഞ്ഞിനെ ചൊല്ലി ജീവിതകാലം മുഴുവൻ ദുഃഖം അനുഭവിക്കുന്ന ചേട്ടന്റെ അമ്മയുടെ ഗതി എനിക്ക് വരാനിരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യം ചേട്ടൻ സമ്മതിക്കണം. ശ്യാമള, ഒരു 5 മിനിറ്റ് കേട്ടോ, എന്റെ കൂടെ ആ സാധു സംരക്ഷണ കേന്ദ്രം വരെ വന്ന് എന്റെ അമ്മയാണെന്നൊന്ന് പറയണം. നിനക്ക് ചോദിക്കുന്ന കാശ്യ. അയ്യോ, ഞാൻ ഇന്നൊരു ഗർഭ സത്യാഗ്രഹത്തിൽ എല്ലാം ഒന്ന് ഏറ്റുപോയല്ലോ. സത്യാഗ്രഹം നടന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വരാം. എന്റെ ഭർത്താവ് ചേട്ടാ, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വരാതിരിക്കുന്നു. പിള്ളേരുടെ അച്ഛൻ അവധിക്ക് വരുന്ന ദിവസമാണ്. നീ നാടകക്കാരിയല്ലയോ,
ഒന്ന് വന്ന് അഭിനയിച്ചിട്ട് പോ. 25 രൂപ ഞാൻ കൈ തരാം. 25 രൂപ എന്ന് കേട്ടപ്പോ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിള്ളേരുടെ അച്ഛൻ സംശയിച്ചാലോ? ആരപ്പേന്ന് അവധിയെടുത്ത് വരുന്ന വരവാ. എന്നാലും നടക്കും. നീ വെയിലും കൊണ്ട് വെട്ടി വയർത്ത് വരുന്ന എന്താടാ പുതിയ ഇറക്കുമതി? എന്താ കാര്യം? വലിയ കുഴപ്പത്തിലായല്ലോ. നമുക്കൊരു അമ്മ വേണമല്ലോ. അമ്മയോ? എന്ത് മുടക്കാം? അല്ല, അത്രയും വില കൂടി അമ്മയൊന്നും വേണ്ട. ആകട്ടെ, നിനക്ക് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം. ഞാൻ പറഞ്ഞതിന് വില കൂടി അമ്മ ഉണ്ടോ? നമുക്ക് ഉപായത്തിൽ അമ്മോ. ശരി, ഒരു 500 രൂപ കൊടുക്കാമോ? എന്നാ കേട്ടു. ഇതാണ് എന്റെ പൊന്നും കൂടത്ത അമ്മ. ഭഗവത്തിനെ കഴിക്കുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏത് ഡോക്ടറാടാ മോനെ അങ്ങനെ പറഞ്ഞത്? ഈ പ്രായത്തിൽ വേണം പഴങ്ങൾ കഴിക്കാൻ, ഇല്ലേ? അങ്ങനെ പറഞ്ഞോളെ. ദൈവമേ, നിന്നെ പോലെ എനിക്കൊരു മരുമകളെ കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് അമ്മയെ കണ്ടപ്പോൾ എന്തോ ഒരു സ്നേഹവും ബഹുമാനവും തോന്നുന്നു. എന്റെ മകൻ കോമളൻ, മിടുമിടുക്കൻ, ബുദ്ധിശാലി, ധൈര്യവാൻ. അയ്യോ, ഇവനല്ല, ഇവൻ ചപ്പൻ. ഞാൻ പറഞ്ഞത് എന്റെ രണ്ടാമത്തെ മകൻ ചന്ദ്രപ്പനെയാ. പരമദ്രോഹി. എന്ത് എന്ത് പറഞ്ഞു? പരമദ്രോഹി? അല്ല, ഞാൻ എന്നെ തന്നെ പരമദ്രോഹി എന്ന് വിളിക്കായിരുന്നു. എന്റെ അമ്മയിരുന്ന് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കേണ്ട ദിവസമായിരുന്നു. എനിക്ക് കുളിപ്പിക്കാനൊത്തില്ല, അപ്പൊ ഞാൻ പരമദ്രോഹി അല്ലയോ? അവൻ സ്നേഹമുള്ളവനാ. സാരമില്ല, അമ്മയെ ഞാൻ കുളിപ്പിക്കാം. ഞാൻ എന്റെ അമ്മയെ കുളിപ്പിച്ചോളാം. ആൺമക്കളാണോ അമ്മയെ കുളിപ്പിക്കുന്നത്? അവളുടെ ഒരു ആഗ്രഹം അല്ലടാ മോനെ. മോനെ, നീ കുളിപ്പിക്കുക. പട്ടി റാസ്കൽ. അവനെ അവനെ തന്നെ വിളിച്ചായിരിക്കും. നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. അയ്യോ വേണ്ട, അമ്മയെ ഒന്നിനാടം വീടിനെ കുളിപ്പിക്കാമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, അമ്മയെ ചികിത്സിക്കാനുള്ള രൂപയും കൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലോ എന്ന് വിചാരിച്ച് ഡോക്ടർ ഇവിടെ കാത്തിരിക്കുകയാണ്. 1000 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അമ്മയെ ചികിത്സിച്ച് ഭേദമാക്കുവേ. അമ്മയ്ക്ക് എപ്പോഴും കുളി നിർവിചാരമേ ഉള്ളൂ. ആ ഡോക്ടർ ഇവിടെ കാത്തിരിക്കുകയാണ്, ഞാൻ രൂപമായിട്ടുണ്ട്, പോട്ടെ. എന്നാ ഞാനും വരുന്നു ഡോക്ടറെ. അയ്യോ, അത് ബുദ്ധിമുട്ടായിരിക്കില്ലയോ? ഏ, ഒന്നുമില്ല, നിങ്ങൾ ഒരു 5 മിനിറ്റ് പുറത്തേക്കായിരിക്കും. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റാം. ഞാൻ എന്തിനാടാ മോനെ നീ പുറത്തു പോയി? ഞങ്ങൾ പെണ്ണുങ്ങൾ തുണി മാറ്റുന്ന നേരത്തെ നിനക്ക് എന്താടാ കാര്യം? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, ഓടെ തുണി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ വേഷത്തോട് വന്നാൽ മതി, ഇത് യാതൊരു കുഴപ്പമില്ല. ഇതൊരു ശല്യമായല്ലോ, നിങ്ങൾക്ക് രൂപ മാത്രം മതിയോ? എന്റെ ദീനം മാറ്റാനല്ലേ മോളെ എടുത്തു. ശരി, ഞാൻ അമ്മയെ തരുന്ന രൂപ കൊടുക്കാം. ആരാ? മനസ്സിലായില്ലല്ലോ, ഞാൻ പത്മരാജന്റെ അമ്മയാണ്. അന്ന് എത്താൻ കുറെ താമസിച്ചു പോയി. ഏ, താമസിച്ചിട്ടൊന്നുമില്ല, സമയത്തിന് തന്നെ വന്നത്. ഇരുന്നാ, സാവിത്രി കുട്ടി ആരാ? ഞാനാ പത്മന്റെ അമ്മയാകും. ഓഹോ, അമ്മ ഇരിക്കുന്നു, ഞാൻ പോയി കാപ്പി ഉണ്ട്. പത്മന്റെ അമ്മയാണോടി? അതെ, അപ്പൊ പിന്നെ ഞാനാരാടി? നീ വേറെ വല്ലാന്റെ അമ്മയായിരിക്കും. ഏതായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് നിന്റെ ഈ വേലയും ഇവിടെ നടക്കില്ലടി. ഓടി നാടാക്കാരി. എന്താണൊരു ബഹളം? അയ്യോ, ബഹളമില്ല, ഞാൻ പണമില്ല തന്നാ മതി. പണം ഞാൻ അമ്മയുടെ കയ്യിൽ കിട്ടും. ആരുടെ കയ്യിലാ കൊടുക്കണ്ടത്? എന്റെ നോക്ക അറിയാം. അമ്മയൊന്നും ഇങ്ങോട്ട് വന്നേ. അവിടെ വെച്ചേ തരുള്ള. നമ്മുടെ കാർഷകരാണെന്ന് പറഞ്ഞാണ് പറഞ്ഞു പറഞ്ഞില്ല. ഏതോ ആ കണ്ടോ? സാവിത്രി എന്നെ തെറ്റിച്ചിരിക്കരുത്, ഞാൻ
വേണമെന്ന് കരുതി ചെയ്തതല്ല. എന്റെ സ്നേഹിതൻ ചന്ദ്രപ്പനൊരു വാശി. എടാ, നിനക്ക് സാവിത്രി അമ്മയിന്ന് 1000 രൂപ വാങ്ങിക്കാമോ എന്ന്. ഞാനൊരു ദുർബല നിമിഷത്തിൽ അതങ്ങ് സമ്മതിച്ചു. ഞാൻ എന്റെ കുടുംബക്കാരനാണ്. 1000 രൂപ സാവിത്രിയിൽ നിന്ന് വാങ്ങിച്ചെങ്കിലും ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തരുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം സാവിത്രിയോട് തുറന്നു പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ. എങ്ങോട്ട് പോവാ അറിയില്ല. എന്നാൽ ഇനിയും എങ്ങും പോകണ്ട. ഈ സാവിത്രിയെ അങ്ങെടുത്താ മതി. എനിക്ക് പത്മഞ്ചേട്ടനെ വലിയ ഇഷ്ടമാ. എത്തിക്കള്ളി എന്നെ നേരത്തെ പറയരുതായിരുന്നു. എന്നെ ഇത്രയൊക്കെ വിശ്വസിപ്പിച്ചു. കണ്ടോ കണ്ടോ കണ്ടോ, ഗിരിജയുടെ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മുഖത്തിന് പ്രസാദം. അല്ല, ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ച, ഞാൻ കല്യാണം കഴിച്ചവനല്ലെങ്കിലും ഈ ഭാര്യാപ്രതിബന്ധത്തെ പറ്റി എനിക്കറിയാം. അവൻ ഒരു ദിവസം പിണങ്ങും, പിറ്റേ ദിവസം ജീണങ്ങും. അതിന് ഈ കൊരങ്ങുപോയ കാക്കാളിനെ പോലിരിക്കുന്നതിന് ആര് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പിണക്കമാണെന്ന്? അതെ, അമ്മാവൻ ഇത്ര പെട്ടെന്ന് ഗിരിജയുടെ കല്യാണം നിശ്ചയിച്ചെന്താ? അയ്യോ, അത് കല്യാണം നിശ്ചയിച്ചതാണോ? ഇത് വെറും പെണ്ണാണല്ലേ. ഇനി നമ്മളിവിടെ ചെന്ന് ചെറുക്കനെ കാണണം, എന്നിട്ട് വേണം നമ്മൾ അപ്രൂവ് ചെയ്യാൻ. കല്യാണം നിശ്ചയിച്ചേ. തമ്പി, വേണു ഞങ്ങൾ ഇത് അറിയിക്കാതിരുന്നത് തെറ്റായി പോയി. ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞു നന്നായി. അപ്പോൾ ആ മൃതദേഹം ഒരു പെട്ടിയിലാക്കി ഞങ്ങൾ മറവ് ചെയ്തു. ശരി, വരൂ, നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം. മരിച്ചുപോയെന്ന് പറയുന്ന ആറാവദാസിന്റെ ശവശരീരമാണിത് അല്ലേ? വേണു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ആറാർദാസിനെ കൊന്നത് നിങ്ങളല്ല എന്ന് പോലീസിനെ ധരിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങൾ പ്രയോഗിച്ച സൂത്രമാകാം. അയ്യോ സാർ, ഞാൻ പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. സത്യം എന്നായാലും സത്യമായി തന്നെ തെളിയും. വേണു, നിയമത്തിന്റെ പേരിൽ എനിക്കിപ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. കാരണം കള്ളനോട്ട് കേസുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്ന ഒരു പ്രബലനായ വ്യക്തിയാണ് ഈ കുറുപ്പ്. അയാൾക്ക് യാതൊരുവിധ സംശയവും കൂടാതെ അയാളോട് ഏറ്റവും അടുത്ത് ഇടപെടാൻ പറ്റിയ വ്യക്തി നിങ്ങളാണ്. അതുകൊണ്ട് ഇനിയും അയാൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ അഭിനയിക്കണം. നിങ്ങൾ വിജയിച്ചാൽ പല കാര്യങ്ങളും തെളിയിക്കാൻ നമുക്ക് സാധിക്കും. ഈ കാര്യത്തിൽ പോലീസിന്റെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ഓരോ ചലനവും പോലീസ് ശ്രദ്ധിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ശരി, അവൻ എവിടെ പാനാ ഇവിടെ വരാതെ? ശരിക്കും അല്ല, നീ മാത്രമേ വന്നുള്ളൂ. വേണു എന്തി? അത്യാവശ്യമായി എന്തോ കമ്പനി കാര്യമായി പോയിരിക്കുക. അയ്യോ എന്റെ അടി, ഞങ്ങൾ ഇന്ന് അവനെ ഒന്ന് കാണാൻ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ ഗിരിജയുടെ ചെറുക്കനെ കാണുന്നേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം വേണുവിനെ കാണുന്നതായിരുന്നു. നിന്റെ കത്തിക്കൊടെ കൂടി മാത്രമല്ലേ ഞങ്ങൾക്ക് അവനെ അറിയാവൂ. ഇന്നലെ മുതലേ വേണുവിനെ കുറിച്ച് തന്നെയായിരുന്നു ഇവിടുത്തെ സംസാരം മുഴുവൻ. ജോലി കഴിഞ്ഞതും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടെ കയറി അങ്ങ് തടിച്ചു പോയല്ലേ. കല്യാണം നിശ്ചയിച്ചപ്പോഴേ ഇത്ര തടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കഥവും ചെല്ലലും ഒക്കെ ബാക്കിയൊക്കെ. ഇവിടെ ഇനി ഒരുങ്ങിയില്ലല്ലോ ചെന്നുമോനെ. ആ നീ നമ്മുടെ ചെല്ലാം, അവര് വരാറായി എളുപ്പം ചെല്ലേ. എന്റെ കുഞ്ഞെ, എല്ലാം പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. ഇവിടുത്തെ ആളും ചെറുക്കിന്റെ അച്ഛനും കൂടി ചേർന്ന് മറ്റന്നാളത്തെ മുഹൂർത്തത്തിന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞിരിക്കാം. ഇതൊരു ചടങ്ങ് മാത്രം. ചെറുക്കനാണെങ്കിൽ ലക്ഷിനെ കാണണ്ടെന്നും പറഞ്ഞു. എന്നാലും നമുക്കൊക്കെ ഒന്ന് കാണണ്ടേ? അല്ല, കണ്ണുപൊട്ടനും മറ്റോ ആണെങ്കിലോ? ഓ, നിന്റെ ഈ കിണ്ണാരം പറിച്ചിൽ കാശി ചെന്നാലും കൊടുക്കത്തില്ല. ആ പെണ്ണിനൊന്ന് വേഗം ഒഴിച്ചു വിട്, അവരപ്പുറത്ത് കാത്തിരിക്കുന്നു. മോളെ, ആ കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. അയ്യോ പാഷാ, നമ്മുടെ എന്തിനാ വരുന്നത്? അച്ഛൻ വയസ്സായിരിക്കും.
മാറ്റമൊന്നുമില്ല. പിന്നെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? അല്ല, ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ബന്ധുക്കാരെയും വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചു വരാനുള്ള ബുദ്ധിമുട്ടിനെ പറ്റി ആലോചിക്കുന്നത്. സാരമില്ല, പെട്ടെന്ന് തീരുമാനിച്ചൊരു വിവാഹമാണെന്നും പറഞ്ഞേ. ഏറ്റവും അടുത്ത ആളുകളെ മാത്രം ക്ഷണിച്ച് നടത്താം. അപ്പഴേ, ബുധനാഴ്ച തന്നെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ അമേരിക്കൻ പ്രോഗ്രാം മുടങ്ങിപ്പോകും. തെറ്റിദ്ധരിക്കരുത്. ശ്രീധന പണം 50,000 രൂപ കല്യാണ പന്തല് വെച്ച് തന്നെ കൊടുക്കണം. ഓ, ഏറ്റിരിക്കുന്നു. എന്റെ മരിച്ചുപോയ ജ്യേഷ്ഠൻ അവളുടെ പേർക്ക് 500,000 രൂപയുടെ ഒരു വിൽപ്പത്രം എഴുതി വെച്ചിരുന്നു. അതും അന്നേ ദിവസം കൊടുക്കാൻ ഞാൻ തയ്യാറ. അപ്പൊ എല്ലാം പറഞ്ഞോ? പിന്നെ നിനക്ക് ചെറുക്കനെ പിടിച്ചോ. വേണുവിന് എപ്പോരിക്കുന്നു, ഇയാളും വേണുവും കൂടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടു പേർക്കും ആള് മാറിപ്പോകട്ടെ. ഇതെന്താ ഇങ്ങനത്തെ എന്തെങ്കിലും കരയുന്നത്? അപ്പോ വന്ന് ചെറുക്കൻ വേണു തന്നെയായിരുന്നു. എന്തൊരു ചതിവാണിത്! ശ്യാമളെ, നീ പലത് വിളിക്കുന്നുണ്ട്, ഈ നാടകം എന്താണെന്ന് എനിക്കറിയണം. ഈശ്വരത്തെ വർത്തി ആരോടും പറയരുത്. നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ വിവാഹം കഴിച്ചിട്ട് നീയുമായിട്ട് പിണങ്ങി ആ മനുഷ്യൻ തന്നെ ഒരു രണ്ടാം വിവാഹത്തിന് ജീവിക്കു തന്നെ വരികയോ? ആ ഇത് ജനിക്കാതെ അവനെ അങ്ങനെ വിടാൻ പാടില്ല. അയ്യോ, ആലോചിക്കാതെ ഒന്നും പറയരുത്, പല കുഴപ്പങ്ങളുണ്ട്. എന്ത് കുഴപ്പവും വന്നോട്ടെ, അവൻ എനിക്കിപ്പൊ കാണും. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം ഭക്തൻ ചേട്ട. വേണു, രണ്ടാം വിവാഹത്തിന് നീ സമ്മതിച്ചെങ്കിലും നിന്റെ മനസ്സിൽ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി നടന്നേക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വിശേഷിച്ച് ശ്യാമളയുടെ അനിയത്തിയാണ് നീ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നറിയുമ്പോൾ പക്ഷെ വളരെ വിദഗ്ധമായി തന്നെ നീ പെരുമാറി. എനിക്ക് വളരെ സന്തോഷം. ഈ വിവാഹം നടക്കുന്നവരെ നീ എന്നെ അനുസരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊന്നും വിചാരിച്ച് മനസ്സ് വിഷമിക്കണ്ട. എന്നോട് പകരം ചോദിക്കാൻ അയാളെ കരുവാക്കിയത് എന്റെ സഹോദരി തന്നെയാണെന്ന് ഇവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലായത്. ഓഹോ, അപ്പൊ അവളുടെ പണം തട്ടിയെടുക്കാനായിട്ടാണ് ആ കുറിപ്പ് ഈ കല്യാണത്തിൽ ഒരുങ്ങിയത്. ദുഷ്ടൻ, ഞാനൊന്ന് വേണുവിനെ കണ്ടിട്ട് വരാം. പക്ഷെ ഒരു കാര്യം, യാതൊരു കാരണവശാലും വേണുവിനെ വേദനിപ്പിക്കുന്ന കാര്യം ഒന്നും ചെയ്തു പോയത്. വേണുവിനെ വേദനിപ്പിക്കാനല്ല ശ്യാമളെ, വേണുവിനെ രക്ഷിക്കാനായിട്ടാണ്. വേണു പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. കർമ്മൻ അതിനു വേണ്ടി ശ്രമിക്കുകയും വേണം. ശ്യാമളയോട് ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ മാത്രം പറഞ്ഞാൽ മതി. ഈ മുട്ടത്തലയിൽ അണുകൊണ്ട് എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? ഈ മുട്ടത്തല ആരാണെന്ന് അറിയാൻ പാടില്ലേ? ഇവിടെയല്ലേ ഒരിക്കൽ നമ്മൾ എടുത്തിട്ട് ഇടിച്ചത്, ശ്യാമളെ കമന്റ് അടിച്ചത്. എന്ന് മാത്രമല്ല, ഈയിടെ അല്പം കള്ളനോട്ടിന്റെ അസ്ഥിരതയും ഉണ്ട്. കള്ളനോട്ടോ? ആ ഹോട്ടൽ വെച്ച് ഇയാളെ ഇൻസ്പെക്ടർ പിടിക്കാൻ പോയതല്ലേ, ഓടി കളഞ്ഞു. അപ്പൊ മുട്ടത്തലയും കുറുപ്പുമായിട്ടുള്ള ബന്ധം? പത്മൻ, നമ്മൾ വിജയിച്ചു. നിന്റെ അച്ഛനും കുറുപ്പിനും സംശയം തോന്നാത്ത രീതിയിൽ ഈ കല്യാണം നീട്ടിവെക്കാമോ? വിവാഹം നീട്ടിവെച്ചാൽ അത് നമുക്ക് എന്താ തെളിയിക്കാം. ശരി, അങ്ങോട്ട് നേരെ ഞാൻ കേട്ടു. അപ്പോഴേ ക്ഷണക്കത്തുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. കണ്ണട വെച്ച ഒരാളിരിപ്പുണ്ട്, മൂക്ക് കണ്ണട വെച്ച ഒരാൾ, അങ്ങയുടെ മകൻ, നിങ്ങൾക്ക് കർപ്പമുണ്ട്. പിന്നെ അനാവശ്യം പറഞ്ഞല്ലോ. എടി മണ്ടി, ഞാൻ പറയുന്ന കേക്ക്, ആ കണ്ണട വച്ചിരിക്കുന്ന ആളിന്റെ മോനാണ് എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നു. എനിക്ക് ആ കല്യാണം ഇഷ്ടമല്ല. അപ്പൊ ചെറുക്കന് സ്വഭാവ ദൂഷ്യമുള്ളവനാണെന്ന് വന്നാലേ എന്റെ അച്ഛൻ കല്യാണം വേണ്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് നിനക്ക് ഗർഭം ഉണ്ടാക്കിയത് അങ്ങേരുടെ മോനാണെന്നും പറഞ്ഞ് നീ അങ്ങേരുടെ മുമ്പ് ചെന്ന് നെഞ്ചത്തടിച്ച് നിങ്ങളെ വിളിക്കണം.
നല്ലോണം അഭിനയിച്ച് ഈ കല്യാണം ഒന്ന് മുടക്കി തന്നാലുണ്ടല്ലോ 50 രൂപ ഞാൻ തരും. 1149 കന്നഡ ഇല്ലാത്തോണ്ട് വായിക്കാൻ മഹാപ്രയാസം. ഇതൊന്ന് വെച്ചു നോക്കണം. ഇത് കൊള്ളാം. 1149 മേടമാസം 5ാം തീയതി. നിങ്ങൾ എന്നെ വഞ്ചിച്ചു. നിങ്ങളൊക്കെ വലിയ ആളുകളാ, നിങ്ങൾക്കൊക്കെ എന്തുവാകാം. ഇപ്പൊ അങ്ങനെയായോ? എനിക്ക് 3 മാസം ഗർഭമുണ്ടെന്ന് എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? നിന്നെ കല്യാണം കഴിച്ചു വേണം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. കേട്ടതൊക്കെ സത്യമാണ്, എന്നാലും എന്നെ പറഞ്ഞിങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ കരുതുന്നു. അയ്യോ എന്റെ വിളവായിരപ്പ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാകത്തില്ലേ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഇയാളുടെ മകനാണ്. ഇങ്ങോട്ട് നോക്കി, കിറുക്കാണല്ലോ. വല്ല ആവശ്യത്തിനും കൂടി ചിരിച്ചിക്കണം. ആഹാ, തോന്നിയാസം കാണിച്ചിട്ട് ഇനി വിശദീകരണം വേണം. ഏതായാലും 2 വിവാഹം കൂടെ ഒരുമിച്ച് നടത്തി കളയാം. എന്റെ അച്ഛ ഈ പെമ്പറന്ന് ഈ ചന്തമുക്കിലുള്ള ഒരു വട്ടാണെന്ന്. എന്റെ ഗുരുവായൂരപ്പോ ഞാനത് പേടിക്കുന്നു. ഇരുന്നത് വണ്ടി പെമ്പറന്നോടെ എന്റെ അച്ഛൻ മുമ്പിലാണ് ചെന്നു കരയാൻ പറഞ്ഞത്. കാശ് തരാതെ പറ്റിക്കാനുള്ള വേലയാണോ ഇത്? കണ്ണട ചാളിനോട് പോയി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിയാസിക്കേണ്ട, കാശ് വെച്ചു. നീ പഴക്കൊക്കെ ഉണ്ടാക്കിയതും പോരാ, നീ കാശ് കൊണ്ട് തരണോ? കാശ് തന്നില്ലെങ്കിലേ ഈ ഗർഭം ശരിയാണെന്നും ഇതിന്റെ കാരണക്കാരൻ നിങ്ങളാണെന്നും തെളിയിച്ചു. വേണോ സോറി, വേണോ? എനിക്കിപ്പോൾ ഒരു ടെലിഫോൺ മെസ്സേജ് കിട്ടി. നിന്റെ അമ്മ മരിച്ചുപോയി. അയ്യോ, നിന്റെ അമ്മ മരിച്ചുപോയെന്നു? അമ്മേ, ഇതെന്താണെന്നറിയാമോ? നിന്റെ അമ്മ മരിച്ച വിവരത്തിന് നിനക്ക് കിട്ടിയ ടെലിഗ്രാം. ഇത് നിനക്ക് കിട്ടിയെന്നും അന്ന് തന്നെ നീ അവിടെ പോയി നിന്റെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങ് നടത്തിയെന്നും എനിക്കറിയാൻ കിട്ടി. നിന്റെ അമ്മ മരിച്ചതിന് ശേഷവും നീ എന്നെ അനുസരിക്കേണ്ട യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. എങ്കിലും നീ പെണ്ണ് കാണുന്ന ചടങ്ങിന് വന്നു. ആ പെണ്ണ് നിന്റെ ഭാര്യയുടെ അനിയത്തിയാണെന്ന് അറിഞ്ഞിരുന്നിട്ട് പോലും നിന്നിൽ യാതൊരു ഭാവപ്രകൃതിയും ഞാൻ കണ്ടില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ എന്തോ ചലിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീയല്ല, ആര് തന്നെ എതിർത്താലും ശരി, ഈ വിവാഹം ഞാൻ നടക്കൂടെ. പഴയ മറിയ കുട്ടിയെ വെച്ച് ഒരു പ്രയോഗം പ്രയോഗിച്ചാണ് അവൾ എന്റെ കാശും പിടിച്ചു മാറ്റി എനിക്ക് ഗർഭം ഉണ്ടാക്കിട്ട് കടന്നു. എന്ത് സൂത്രം പ്രയോഗിച്ചും ആ വേണുവിനെ നമുക്കൊന്ന് രക്ഷിക്കണം. അതിനാണ് നിങ്ങളെ കമ്പിയടിച്ച് വരുത്തിയത്. അതിന് ഇത്ര പ്രയാസപ്പെടാൻ എന്തിരിക്കുന്നു? നമുക്ക് 3 പേർക്കും കൂടി നേരെ ചെന്ന് ഒരു ബറ്റാലിയനായിട്ട് നിന്റെ അച്ഛന്റെ അടുത്ത് കാര്യം പറയാം, അല്ലെങ്കിൽ കരാവും. ഇതൊന്നും എന്റെ അച്ഛനോട് നടപ്പില്ല. ഈ ലോകത്ത് എന്റെ അച്ഛന് ഒറ്റയാളെ വിശ്വാസമുള്ളൂ. ആരാണ് ആ മാന്യൻ? മാന്യശ്രീ അവ്യക്താനന്ദ സ്വാമി. അപ്പോൾ നേരെ പോയി അവ്യക്താനന്ദ സ്വാമിയെ കണ്ട് സ്വാമിയെ ശരണമെന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് കാര്യം പറയും. അത് ആരാ അവ്യക്താനന്ദ സ്വാമി? ആരാ? അച്ഛന് പോലും അറിയില്ല. ഒരു സങ്കല്പമല്ലാതെ അച്ഛൻ പോലും ഇവരെ കണ്ടിട്ടില്ല. എങ്കിലും വാ, വഴി ഉണ്ടാക്കി തരാം. Thank you.
മഹാപ്രഭു ആഗതനായാലും ആഗതനായാലും ശരണം അഭ്യക്താനന്ദ ശരണം ഓം ശരണം അഭ്യക്താനന്ദ ശരണം ഓം ശരണം പ്രഭു ആഗതനായാലും അങ്ങയുടെ ദിവ്യദർശനം കിട്ടിയതിന് ശേഷം മരിച്ചാൽ കൊള്ളാമെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദിവ്യദർശനം കിട്ടിയല്ലോ, ഇനി സന്തോഷമായി മരിച്ചോളൂ. എന്തു പറ്റി പ്രഭു? വല്ല മൂട്ടയോ മറ്റോ ആയി? അയ്യോ, മൂട്ടയല്ല, മൂർഖം പാമ്പ് കടിച്ചാൽ പോലും യാതൊന്നും സംഭവിക്കാത്ത ദേഹമാണ് ഇരിക്കുന്നതെന്ന് അടിയത്തിന് അറിയാം. അടിയത്തിന്റെ വീട്ടിൽ നിന്ന് ആഹാരങ്ങൾ വല്ലതും? ഏയ്, യാതൊരു വിരോധമൊന്നുമില്ല. ഈ വീട്ടിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കാനാണ് എന്റെ ഗുരുദേവൻ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്റെ ഗുരുവായൂരപ്പ, എന്താഹാരമാണ് വേണ്ടതെന്ന് നിർത്തിച്ചാൽ? മുട്ടക്കറിയും മീൻ വറുത്തു. അയ്യോ, ഇതെന്താ സ്വാമി? തത്വമാണ് സ്വാമി പറഞ്ഞത്. ഇത്ത എന്ന് പറഞ്ഞാൽ അണ്ടം, അതായത് ഭൂമി. മീൻ എന്ന് പറഞ്ഞാൽ മത്സ്യം, അതായത് മത്സ്യാവതാരം. ഭഗവാൻ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി മത്സ്യാവതാരം എടുത്തു. പാപികളായ മനുഷ്യർ ഓരോ പിടി ചോറുണ്ണുമ്പോഴും ആ ഭഗവാനെ ഓർമ്മിക്കണമെന്നാണ് സ്വാമി പറഞ്ഞത്. അല്ലേ സ്വാമി? സ്വാമി ദൈവത്തെ കണ്ട ആളല്ലേ? അതിനെന്താ ഇത്ര സംശയമുണ്ടോ? ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ടോ? രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, കോട്ടയത്ത് വെച്ചാണ്. ഫഷോയും ചെക്കൈഷോയും. അയ്യോ, ഭഗവാന് തെറ്റിപ്പോയി. ഇല്ല ഇല്ല, കലിയുഗത്തിലെ ദുഷ്ടജനങ്ങൾക്ക് സിനിമയിൽ കൂടി മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കൂ എന്നാണ് സ്വാമി പറഞ്ഞത്. അല്ലേ സ്വാമി? അതേ വസ്ത, അതേ വസ്ത. അത് നിനക്ക് തന്നെ അങ്ങ് പറയരുത്. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ സന്മനസ്സുള്ള ആളാ സ്വാമി. സ്ത്രീയെ, നീ അമ്മയാണ്, എന്റെ അമ്മയാണ്, സകല ധരാധരങ്ങളുടെ അമ്മയാണ്. എന്താണ് ആഗ്രഹമെന്ന്? ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാമിയുടെ ആ ഭക്തഗാനങ്ങൾ ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, വെറുമൊരു താമര മുട്ടായിരുന്നു നീ. ഗുരുവായൂരപ്പ. അയ്യോ സ്വാമി, എന്തായത്? എടി സ്വാമി, തത്വമാണ് ഈ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഭക്തിഗാനങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം ജനങ്ങൾക്ക് സിനിമാ പാട്ടാണെന്നുള്ള തത്വം സ്വാമി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ. അല്ലയോ സ്വാമി? അതേ അവൻ പക്ഷേ അടിയങ്ങൾ. ശ്രീകൃഷ്ണ ഗോകുലപാല, ശ്രീകൃഷ്ണ ഗോപകുമാര, ശ്രീകൃഷ്ണ ഗോകുലപാല, ശ്രീകൃഷ്ണ ഗോപകുമാര ഗോകുലപാല, ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ. കൃഷ്ണഹരേ ശ്രീകൃഷ്ണഹരേ, ജയ ജയ കൃഷ്ണഹരേ. ശാരദയും നീ, ജയഭാരതിയും നീ, സത്യനും നീ, മധുവും നീ, പ്രേം നസീറും നീ, ബുദ്ധനും നീ, നബിയും നീ, ക്രിസ്തു ദേവനും നീ, ഗോപകുമാര ശ്രീകൃഷ്ണ ഗോകുലപാല ശ്രീകൃഷ്ണ. ഒരുപാടു മോഹങ്ങൾ ഓട്ടക്കണ്ണെറിയും, ഒരു കോടി യുഗങ്ങളിൽ അവതാരം പൂണ്ടൊരു ഗുരുവായൂരപ്പ കൃഷ്ണ കൃഷ്ണ. എത്ര ചായക്കടകൾ നിൻ പേരിൽ, എത്രയെത്ര സോഡാക്കടകൾ ഭക്ത. എത്ര ദേവാലയങ്ങൾ നിൻ പേരിൽ, എത്ര പൂജാമുറികൾ ഭക്തനാം എന്നെ നീ കൈവടിയരുതേ. സ്വർഗവരവും മുടക്കരുതേ, സ്വർഗവാതിൽ നട.
അടയ്ക്കരുതേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. നേതാവും മന്ത്രിയും ഒന്നിച്ച് ഗുരുവായൂരപ്പ പ്രകൃതിയും കാലവും പഞ്ചേന്ദ്രിയങ്ങളും ഭജനമിരിക്കും തിരുനടയിൽ ഭജനമിരിക്കും തിരുനടയിൽ. എത്ര കൈമണിയടികൾ നീ കേട്ടു എത്ര തപോധനന്മാരെ നീ കണ്ടു എത്ര പ്രാർത്ഥന അല്ല അമരവും നീ അല്ലല്ല അണ്ണുകടിയും നീ സത്യവും നീ സ്വപ്നവും നീ മിഥ്യയും മായയും നീ ഗോപകുമാര ശ്രീകൃഷ്ണ ഗോകുലപാല ശ്രീകൃഷ്ണ ഗോപകുമാര ഗോകുലപാല ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ കൃഷ്ണഹരേ ശ്രീകൃഷ്ണഹരേ കൃഷ്ണഹരേ ശ്രീകൃഷ്ണഹരേ ജയ ജയ കൃഷ്ണഹരേ. സ്വാമി നോക്കി നിന്റെ മകൾ ഗിരിജയ്ക്ക് മംഗള്യോഗം എടുത്തു എന്നെ അറിയിക്കുകയാണല്ലേ? അവളുടെ പേര് പോലും സ്വാമിക്ക് അറിയാം. അറിയാം, പേര് മാത്രമല്ല അവളുടെ ജീവിതം മുഴുവൻ എന്റെ കയ്യിലാണ്. അവളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളല്ല ഞാനാണ്. മേളം ഇടവും വിധം 90 ദിവസം അവൾ ആരുടെ കഴുത്തിൽ മാലയിടുന്നു അവൻ അപകട മരണത്തിൽ അകപ്പെടുന്നു. അയ്യോ സ്വാമി, ഭഗവാനെ അടി ഞങ്ങൾ കേട്ടത് സത്യമാണ്. നിന്റെ മനസ്സ് വേദനിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. സ്വാമി അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഈ വിവാഹം നിർത്തിവെക്കാൻ വേണ്ടി അടിയങ്ങൾ ഉടൻ തന്നെ അറിയിച്ചുകൊള്ളാം. ഞങ്ങൾക്ക് പോകാൻ സമയമായി. സ്വാമി അയ്യോ, ഇതെന്റെ വീട്ടിൽ മോഷണം പോയി വസ്ത്രമാണല്ലോ. നാടമില്ലല്ലോ പെണ്ണുങ്ങൾ തുണി മാറുന്നവർക്ക് വന്നിരിക്കാൻ. ആദ്യം അവൻ താരി പൊക്കി നോക്കാത്തത്. എടാ പത്മ, എനിക്കിനി വയ്യ, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ നമ്മുടെ അണുകുണ്ടളാ പോകുന്നു. അയാളുടെ കൂടെ പോയാൽ പല രഹസ്യങ്ങളും കണ്ടുപിടിക്കാം. നീ വാനോട്ട് കഴിക്കും. Thank you.
ഇതിലും വലിയ ഇവിടെ വന്നിട്ടും രക്ഷപ്പെട്ടിട്ടില്ല. വിട്ടേക്കാം, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഇവനിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? തൽക്കാലം ഈ പെട്ടിയിലൊക്കെ ലേബൽ ഒട്ടിക്കട്ടെ. ഇവിടുത്തെ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പോകാൻ വന്നിരിക്കണം. അയ്യോ പാവം, ദാ നിന്റെ ആയസിൽ ഇവിടുന്ന് വെളിയിൽ പോകാന്ന് വിചാരിക്കുന്നു, മനസ്സിലായോ? നിന്റെ ആളുകൾ എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ മയൂര സന്ദേശമായിട്ടങ്ങ് അറിയിച്ചാൽ മതി കേട്ടോ. അയ്യോ മയൂര സന്ദേശത്തിന് മയില് വേണ്ട. മയിലോ? കുയിലാണോ? ആ പെട്ടി കയറ്റുന്നതിന് എണ്ണ ശരിയാണെന്ന് പോയി നോക്ക്. പണ്ടാണ് പെട്ടിയുടെ മൂലയാണ് മനുഷ്യന്റെ മൂലവും. മയൂര സന്ദേശം. ഞാൻ പാവമാണ്, എന്നെ കണ്ടാൽ അറിഞ്ഞുകൊണ്ട് ഞാൻ വഴി തെറ്റി വന്നതാണ് സാർ. എന്നെ പറഞ്ഞയച്ചത് സാർ. ഇനി കരഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിച്ചതിന്റെ ഫലമാണിതല്ല, മനസ്സിലായോ? മുന്നിലത്തെ കാര്യം ഞാൻ ആലോചിച്ചില്ല സാർ. പിന്നിലത്തെ കാര്യം നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. ഇനി എന്തെല്ലാം ആകുമോ ഇല്ലയോ എല്ലാം സാറിന്റെ കയ്യിലായിരിക്കുന്നു. മതി മതി, ഓ ജോലി ചെയ്തു. എത്തിക്കേണ്ടേടത്ത് എത്തിക്കണമേ എന്റെ മയൂരമേ. ശിഷ്യനെ അയച്ചിട്ടുണ്ട്, എന്തായെന്ന് അറിഞ്ഞില്ല. പതുക്കെ അയാൾ വരുന്നുണ്ട്. വിവാഹം നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞു എന്ന് തുല്യമല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പോലെ അണിയന്മാരാണ്. അമ്മ അമ്മ നമസ്കാരം. നമസ്കാരം നമസ്കാരം. അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ആ ഇരിക്കൂ ഇരിക്കൂ. ഇല്ല ഞാൻ ഇരിക്കുന്നില്ല, അമ്മ വരുന്നുണ്ടോ? ആ ഇരിക്കാമല്ലോ. ഇതാരാ മനസ്സിലായില്ല. എന്റെ ഗേൾ ഫ്രണ്ടാ. ഹൈ സി. എന്താ പേര്? സാവിത്രി. എത്ര പേര് പഠിച്ചു? ഇല്ല സാർ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചാൾ കഴിയുമ്പോൾ എല്ലാം പൂർത്തിയാകും. എത്ര സംസാരിക്കുന്നു സാവിത്രി. അമ്മയുടെ പ്രസാദം എടുത്തു കൊടുക്കാം. അയ്യോ എന്താടാ? അല്ല അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം ഉണ്ടല്ലോ ഉണ്ണിയപ്പം, അത് മുറിക്കാത്ത വെച്ചിരുന്ന ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാന്ന് പറയുന്നു. എടുത്തോണ്ടല്ലോ ഉണ്ണിയപ്പം. ഓ ഇങ്ങോട്ട് പോവാം, ഞാനല്ലേ വിളിക്കുന്നു. അയ്യോ ആരെങ്കിലും കാണും? ആര് കാണാൻ? വേണ്ടല്ലേ അമ്മ, ഇന്നിപ്പോ നിന്നാ വിളിക്കില്ലേ? അതുകൊണ്ടല്ലേ പോയിരുന്നു.
യക്ഷിപ്പറമ്പ് റോഡ് വലത് ബംഗ്ലാവ് ധനലക്ഷ്മി വാസം ധനം പണം. അയ്യോ കള്ളനോട്ടടി. ദേവിയിൽ ദേവി ഇൻഡസ്ട്രീസിൽ അവ്യക്താനന്ദ ശിഷ്യൻ, അതായത് നമ്മുടെ ശിഷ്യൻ ചന്ദ്രപ്പൻ ദേവി ഇൻഡസ്ട്രീസിൽ അകപ്പെട്ടു പോയി എന്നുള്ള വിവരം നമ്മളെ എഴുതി അറിയിച്ചിരിക്കുകയാണ്. ഇതായിരുന്നു മേഡം അയ്യോ സന്ദേശമല്ലേ? എടാ അവന്റെ ഒടുക്കത്തെ ഓരോ തൊഴിക്ക് മുലപ്പാലല്ലേ കത്തി. അതിരിക്കട്ടെ, അവന്മാരെല്ലാം രക്ഷപ്പെട്ടില്ലേ. ആ പത്മൻ ചെന്ന് ശങ്കരപ്പിള്ളയോട് പറയുകയാണെങ്കിൽ നമ്മുടെ പരിപാടി എല്ലാം ഒടിഞ്ഞത് തന്നെ. അവനെ നീ ഒരു കാര്യം, ആ ശങ്കരപ്പിള്ളയുടെ വീടിന് വിറ്റ് നമ്മുടെ ആളെ കാവൽ നിർത്തണം. ഒരിക്കലും അവന്മാരവിടെ കയറാൻ അനുവദിക്കരുത്. അവന്മാർ എങ്ങനെ ഭസ്മ കോറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം പിന്നു മുടക്കും ഞാൻ കടക്കണ്ണിൻ മുനയാൽ കള്ളനോട്ടടിക്കുമി കറക്കു കമ്പിനി ഇന്നു പൊളിക്കും ഞാൻ തങ്കഭസ്മ കോറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം പിന്നു മുടക്കും ഞാൻ. മാനസമേനെ വരൂ മധുരം നുള്ളി തരൂ ഈ അരുമപ്പൂവാടിയിൽ നീ തേടുവതാരെ ആരെ മാനസമേനെ വരൂ. അവളിന്റെ ഭാര്യയാണ്. നാടൻ കളിച്ചുണ്ടെന്നപ്പോ അവൾ അടിച്ചുകൊണ്ട് വന്നതാ. അവൾ ശകുന്തളയും അവൻ ദുഷ്യന്തനും. ഞാൻ കണ്ണു മനുഷ്യയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അവളുടെ ഭർത്താവാണ്. ഈ പാവം പറയുന്നു അവന്റെ ഭാര്യയാണെന്ന്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതുകൊള്ളാം, ഇന്നും നിക്കടി അവിടെ നിന്നെ ശരിപ്പെടുത്തും.
വീടേ. തുള്ളിയോടു കള്ളമാനെ നില്ല, തുള്ളിയോടു കള്ളമാനെ നില്ല, നിന്റെ വെള്ളരിക്ക പട്ടണം ഞാൻ കീഴടക്കും. തുള്ളിയോടു കള്ളമാനെ നില്ല, നിന്റെ വെള്ളരിക്ക പട്ടണം ഞാൻ കീഴടക്കും. കടല് കാണാൻ വന്നവരെ, അലിയുന്നു ചന്ദ്രകാന്തം എന്റെ നോട്ടിൽ, അലിയുന്നു നിന്റെ പ്രേമം. പാപ്പിക്ക് സ്നേഹം അമ്മച്ചിയോട്, മൊട്ടയാണ്. വേണുവിനെയും കൂട്ടരെയും പിടികിട്ടി. വെരി ഗുഡ്. അപ്പോൾ വേണുവിനെ കല്യാണത്തിന് അവിടെ കൊണ്ടുവരണ്ടേ? വേണ്ട, കല്യാണത്തിന് വേണുവിന്റെ ആവശ്യമില്ല. അവന്മാർ അവിടെ തന്നെ കിടക്കട്ടെ, അവൻ ഇല്ലാതെ ഞാൻ കല്യാണം നടത്തിക്കൊള്ളാം. അവന്റെ വരവ് കണ്ടിട്ട് നമ്മളെ കെട്ട് അഴിച്ചു വിടാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ആ പറഞ്ഞു പറഞ്ഞു. ഈ കെട്ട് അല്പം കൂടി പൊക്കി കഴുത്തിൽ കെട്ടാൻ പറഞ്ഞു. എടാ, നിങ്ങളാരും ഇല്ലാതെ തന്നെ അവിടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. എന്താ, മറ്റൊരാളെ കൊണ്ട് അവിടെ കല്യാണം കഴിപ്പിക്കുമെന്നോ? വെരി ഗുഡ്. ഇപ്പൊ വേണു തന്നെ, യാതൊരു സംശയമില്ല.
പത്മനോട് പോയി. പത്മ പത്മ വീട്ടിൽ എന്തെങ്കിലും ഒരു സൽക്കരണം നടക്കുന്ന അവസരത്തിൽ അവനെ കാണത്തില്ല. വേണോട്ടൻ ഈ മണിയിലെ ചേച്ചി വേണോട്ടൻ വരും. വേണോട്ടൻ വന്നേ നിന്റെ വിവാഹം നടക്കും. വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവികമായ കാര്യമാണ്. ആ താലികെട്ട് കഴിയുന്നവരെങ്കിലും മറ്റേ ആ മൂക്ക് കണ്ണാടി ഒന്ന് എടുക്കാൻ പറഞ്ഞപ്പോ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഒന്നും പറയണം, അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. ഈ മാല നിനക്ക് നന്നായി ചേരും, അത് നീ എടുത്തു. ചേച്ചിയുടെ മാലയില്ലേ? എനിക്കുള്ളതെല്ലാം നിനക്കാണ്. ഇത് 50,000 രൂപ. ഇതാണ് അവളുടെ പേർക്ക് എന്റെ ചേട്ടൻ എഴുതി വെച്ചിട്ടുള്ള വിൽപ്പന. സന്തോഷം. മൂത്ത ആൾക്കാരായി വെണ്ണീര് കൊണ്ടുവരാൻ പറയും. ജനാ വേണോ, നിന്റെ വാക്കുകൾ കളഞ്ഞ് തിരിഞ്ഞിട്ട് എനിക്ക് സമ്മാനം കിട്ടിയതാ. നീ ഇവിടെ വന്നാൽ ഏതാണ്ട് വലിയ ജഗത്തുകൾ നീ കണ്ടുപിടിക്കുമെന്നും അതിനുവേണ്ടി കല്യാണം മാറ്റി വെക്കണമെന്നൊക്കെ നീ പറഞ്ഞപ്പോ തെറ്റിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇനി എന്ത് പറഞ്ഞാലും എന്റെ സഹോദര ജീവിതം നിന്നെ നശിപ്പിച്ചത് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അവളെ നശിപ്പിച്ചെന്ന് ഞാൻ നിന്നെ നശിപ്പിക്കും. അറിയാതെ എന്തൊക്കെ സംഭവിച്ചു പോയി ശരിയാണ്, പക്ഷെ അതിന് നീ എന്നെ ഭീഷണിപ്പെടുത്തരുത്. ഭീഷണിയല്ല, സത്യമാണ്. സാർ ഒരു നിമിഷത്തേക്ക് എന്നെ ഒന്ന് അഴിച്ചുവിടണം സാർ. എനിക്ക് മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ പട്ടിയാണെന്ന് പറഞ്ഞു ചോദിക്കണം സാർ. ോക്കല്ലിരിക്കുന്നത് അഴിച്ചു വിട്, നമുക്ക് കാണാം. എന്റെ പെങ്ങളെ മാത്രമല്ല നിന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് പോകാൻ കഴിച്ച ശാമളെ നീ ചലിച്ചു. ഞാൻ ആരെയും ചലിച്ചു കെട്ടിയിട്ട് ഒരാൾ അടിക്കുന്നതാണ് അവിടെ പൗരുഷം. അഴിച്ചു വിട് കാണാം. അവനെയും അഴിച്ചു വിട്, അല്പ തമാശ കാണാം. Thank you.
സ്ത്രീ ആറാർദാസിനെ കൊന്നത് ഇവനാണ്.
അത് എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ സാർ. നിങ്ങൾക്ക് മാത്രമല്ല, അത് പോലീസിനും അറിയാം. എങ്ങനെയാണെന്നല്ലേ, എന്റെ അമ്മ മരിച്ച വിവരത്തിന് എനിക്ക് ടെലഗ്രാം കിട്ടിയ ശേഷം എന്റെ രക്ഷയ്ക്ക് ഞാൻ കണ്ട മാർഗം എല്ലാം പോലീസിനോട് തുറന്നു പറയുകയെന്നായിരുന്നു. കുറുപ്പേ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാൻ കുറ്റവാളിയാണെന്ന് പോലീസിനെ വിശ്വസിപ്പിക്കാൻ സാധ്യമല്ല. കള്ളം, പച്ചക്കള്ളം, ഈ നിൽക്കുന്ന വേണു ദാസിനെ വെടിവെച്ചുള്ള എന്റെ കണ്ണു ഞാൻ കണ്ണാണ് സാർ. നിങ്ങൾ മാത്രമല്ല, അതിന് സാക്ഷികൾ വേറെയും ഉണ്ട്. ഇതാ നോക്കൂ. പോലീസിന്റെ വിശദമായ പരിശോധനയിൽ ആർ ദാസിന്റെ ശവശരീരത്തിന് പകരം ആ പെട്ടിയിലും കിട്ടിയത് ചില മരക്കഷ്ണങ്ങളായിരുന്നു. ഞങ്ങൾക്ക് അന്നേ അറിയാം ദാസ് മരിച്ചിട്ടില്ലെന്ന്. എന്നെ ഈ നിലയിലാക്കിയത് ഈ വഞ്ചകനാണ്. മാനമായൊരു പത്രം നടത്തിയിട്ട് കടം മാത്രം അവശേഷിച്ച് എനിക്ക് കൂടുതൽ പണം കിട്ടാൻ ഈ മാന്യൻ ഉപദേശിച്ചെന്ന ബുദ്ധിയാണ് ഞാൻ വേണുവിനോട് പ്രയോഗിച്ചത്. വേണുവിന്റെ മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് ഞാൻ ചീത്തയായി പത്രത്തിൽ എഴുതി. അതിന്റെ ഫലമായി ഞാനും വേണുവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. എന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കളിത്തോക്കായിരുന്നുവെന്നും അന്ന് ഞാൻ അവിടെ മരിച്ചു വീണത് അഭിനയിച്ചതാണെന്നും വേണുവിന് അറിയില്ലായിരുന്നു. എന്നൊരു പെട്ടിയിലാക്കി പിൻവാതിലിലൂടെ പുറത്തേക്ക് വന്നു. ലോകത്തിന്റെ മുമ്പിൽ ഞാനൊരു മരിച്ച മനുഷ്യനായി കഴിയുകയായിരുന്നു. വളരെ വൈകിട്ടാണെങ്കിലും വേണുവെന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മരണം ഒരു സത്യമാകുമായിരുന്നു. മിസ്റ്റർ കുറുപ്പെ, വിവിധ തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതിന് മിസ്റ്റർ ദാസ് മിടുക്കനാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. വെളിയിറങ്ങാൻ നിവൃത്തിയില്ലാത്ത ഈ പാവത്തിനെ നിങ്ങളുടെ രഹസ്യ സങ്കേതത്തിൽ അടച്ചുപൂട്ടി ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ കള്ളനോട്ടടിക്ക് കരിവാക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. കള്ളനോട്ടോ? അങ്ങനെയൊന്നും ഞാൻ എന്റെ ആയുസ് കണ്ടിട്ടില്ല. ഓ, കണ്ടിട്ടില്ല? ഇല്ല, സത്യമായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം. മറ്റു പറ്റി ഇതെന്റെ പറ്റിയാണ്? കള്ളനോട്ടൊന്നുമില്ല. കാണട്ടെ. എന്താ സംശയമുണ്ട്? യാതൊരു സംശയവുമില്ല, കള്ളനോട്ടുകൾ തന്നെ. അത് കള്ളനോട്ടല്ല, ഞാൻ കൊടുത്ത നോട്ടാ. അച്ഛൻ പേടിക്കണ്ട, നമ്മുടെ രൂപ നമ്മുടെ കയ്യിലുണ്ട്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ വേണു. വളരെ അധികം ത്യാഗങ്ങൾ സഹിച്ച് ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിച്ച നിങ്ങളോട് ഞങ്ങൾക്ക് വളരെയധികം കടപ്പാടുണ്ട്. വരട്ടെ മിസ്റ്റർ ദാസ്, നിങ്ങളും വരണം. എന്തൊക്കെയാണ് ഈ കാണുന്നത്? എല്ലാം അവ്യക്താനന്ദ സ്വാമികളുടെ വേലകളാണ്. അമ്മാവ, ഞാനാണ് വേണു, ശ്യാമയുടെ ഭർത്താവ്. വേണു? അതെ അമ്മാവ. ആ കഥകളൊക്കെ പിന്നീട് പറയാം, തൽക്കാലം വിവാഹം നടക്കട്ടെ. അയ്യോ, എന്റെ കുഞ്ഞെ, എന്റെ മോൾക്ക് വിവാഹം കഴിക്കാനുള്ള യോഗമില്ല. മോൾക്ക് മാത്രമല്ല, മോനുമുണ്ട്. എല്ലാം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.